ഒരു രക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞു. സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ഥ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എന്താണ് അറിയിക്കുന്നത്? ദാവീദിൻ്റെ പട്ടണത്തിൽ നമുക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. അവനിലാണ് നമ്മുടെ രക്ഷ. യേശു എന്ന് പറയുന്ന ഒരു ശക്തിയെ ഹൃദയത്തിൽ വിശ്വസിക്കുന്ന ഒരുത്തനെ തകർക്കാൻ ലോകത്തിൽ ഒരു അന്ധകാര ശക്തി, ഇനി ഒരു പിശാച് അതിനു വേണ്ടി ജനിക്കണം. അങ്ങനൊരു പിശാചില്ല. പ്രകാശ സ്രോതസ്സിൻ്റെ പേരാണ് ക്രിസ്തു. അങ്ങനെയുള്ള ഒരുത്തനെ തകർക്കാൻ ഒരപവാദത്തിന് കഴിയില്ല. അങ്ങനെയുള്ള ഒരുത്തനെ തകർക്കാൻ നാലുപേര് വിചാരിച്ചാൽ കഴിയില്ല. അങ്ങനെയുള്ളൊരു കുടുംബത്തെ തകർക്കാൻ പത്ത് പേരുടെ കൂടോത്രത്തിന് ശക്തിയില്ല. കാരണം നമുക്ക് വേണ്ടി ഒരു രക്ഷകൻ കാലിത്തൊഴുത്തിൽ മനുഷ്യനായി പിറന്നിട്ടുണ്ട്. നിങ്ങളത് വിശ്വസിക്കണം പ്രിയമുള്ളവരെ. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നു? നമ്മളത് വിശ്വസിക്കണം. കർത്താവ് എനിക്ക് വേണ്ടി കാലിത്തൊഴുത്തിൽ ഒരു മനുഷ്യനെ പോലെ പിറന്നു എന്ന് നമ്മൾ വിശ്വസിക്കണം. യേശു വന്ന ഒരാളുടെ പ്രത്യേകത അതാണ്. യേശുവില്ലാത്ത ഒരാൾക്ക് ഇരുളിൽ പ്രകാശിക്കാൻ കഴിയില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതാണ് വചനം പറയുന്നത്. യേശുവുള്ള ഒരാളിൽ, മനസ്സിലാവുന്നു, യേശുവിനെ രക്ഷകനും നാഥനുമായി ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരാൾ എന്ത് ചെയ്യണം? അയാളുടെ ജീവിതത്തിൽ ഇരുള് വന്നാലും, അയാളുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ വന്നാലും, അയാളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നാലും, അയാൾ എന്ത് ചെയ്യും? ഇരുളിലും എന്ത് ചെയ്യും? ഒരു മിന്നാമിനുങ്ങിനെ പോലെ അയാൾ പ്രകാശിക്കും. അതാണ്, അയാൾ ആത്മഹത്യ ചെയ്യില്ല. അയാൾ ജീവിതത്തെ പിന്നെ എന്താണ് മദ്യപിച്ച് തീർക്കില്ല. അയാളുടെ ജീവിതത്തിൽ എല്ലാം തീർന്നു പോയല്ലോ, ഇനി ഒരു ഒന്നുമില്ല, ഇനി ആരിലും രക്ഷയില്ല എന്ന് വിചാരിച്ച് നിരാശപ്പെട്ട് നടക്കില്ല. അയാളുടെ ജീവിതം ഒരു മടുത്തൊരു ജീവിതമാണല്ലോ, ശപിക്കപ്പെട്ടൊരു ജീവിതമാണല്ലോ എൻ്റെ ജീവിതമെന്ന് വിചാരിച്ച് അയാൾ സ്വയം നശിക്കില്ല. മദ്യപാനത്തിൻ്റെയും ലഹരിയുടെയും പിന്നാലെ അയാൾ പോകില്ല. മനസ്സിലാവുന്നുണ്ടോ? യേശുവാണ്. കാരണം ഇരുളിലും എന്ത് ചെയ്യും? ഈ ജീവിതം പ്രകാശിക്കും. പറഞ്ഞേ, ഇരുളിലും ഈ ജീവിതം പ്രകാശിക്കും. ഇരുട്ട് വന്നാലും ഈ ജീവിതം എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? പ്രകാശിക്കും. കാരണം ഉള്ളിൽ ആരുണ്ട്? ഏറ്റവും നല്ലൊരു ബൾബ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ബൾബിന്റെ പേരാണ് ക്രിസ്തു. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ജനന തിരുനാളിന് വേണ്ടി, ക്രിസ്മസിന് വേണ്ടി നമ്മൾ ഏറ്റവും അടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കുന്നത് വചനത്തിൽ കർത്താവിൻ്റെ ജനനത്തെ പറ്റിയുള്ള വളരെ വ്യക്തമായ ചില സൂചനകൾ ആദിമ പുസ്തകങ്ങൾ മുതൽ തന്നെ, ആദിമകാലം മുതൽ തന്നെ പ്രത്യേകമായി നൽകപ്പെടുന്നുണ്ട്. അനേകം പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് യേശു. എന്താണ്? അനേകം പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് യേശു. അനേകം ആരാണ് യേശു? അനേകം പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് യേശു. യേശു ആരാണ് എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനൊരു ഉത്തരം ഇതാണ്. എന്താണ്? അനേകം പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് യേശു. എന്താണ് യേശു? അനേകം പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് യേശു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ നമ്മളിന്ന് പ്രത്യേകമായിട്ട് ദൈവവചനത്തിലൂടെ ഉൽപ്പത്തി മുതൽ തന്നെ ഇങ്ങനെ പതിയെ കടന്നു പോവുകയാണ്. അപ്പോൾ അതിനകത്ത് കർത്താവിനെ പറ്റിയുള്ള അനേകം സൂചനകൾ നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ എല്ലാ പഴയ നിയമത്തിൽ നമുക്കറിയാം ഒത്തിരി പ്രവചനങ്ങളാണ് അല്ലേ. ഒത്തിരി പ്രവാചകന്മാരുണ്ട്, പ്രവചന പുസ്തകങ്ങളുണ്ട് അല്ലേ. ഏതൊക്കെയാണ് പ്രവചന പുസ്തകങ്ങൾ? പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ പ്രധാനമായിട്ടും ബൈബിളിനെ പ്രധാനമായിട്ട് മൂന്നായിട്ട് തിരിച്ചിരിക്കുകയാണ്. ബൈബിളിനെ മുഴുവൻ എത്രയായിട്ട് തിരിച്ചിരിക്കുകയാണ്? പഴയ നിയമ ഗ്രന്ഥങ്ങളെ മുഴുവൻ എങ്ങനെ തിരിച്ചിരിക്കുന്നു? മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു. അതിൽ ഒന്നാമത്തെ ഹെഡിങ് ഇതാണ്, ചരിത്രപരം അല്ലേ. ഒന്നാമത്തെ ഹെഡിങ് എന്താണ്? സൺഡേ സ്കൂൾ അധ്യാപകർ ഇത് അറിഞ്ഞിരിക്കണം അല്ലേ, ചരിത്രപരം. രണ്ടാമത്തത് പ്രവചനപരം. മൂന്ന് പ്രബോധനപരം. ഒന്നാമത്തെ പുസ്തകം എന്താണ്? ചരിത്രപരം. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? ചരിത്രപരമായ പുസ്തകങ്ങളുടെ ഉദ്ദേശം എന്താണ്? എന്ത് പഠിപ്പിക്കുകയാണ്? ചരിത്രം പഠിപ്പിക്കുകയാണ് അല്ലേ. അതായതൊക്കെയാണ് ഉൽപ്പത്തി മുതൽ, ഉൽപ്പത്തി മുതൽ പുറപ്പാടോ, ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങളുണ്ട് അല്ലേ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, നിയമാവർത്തനം അല്ലേ. നിയമാവർത്തനം, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം രാജാക്കന്മാരുടെ പുസ്തകം, ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകം, ഇതിനകത്തെല്ലാം പറയുന്നത് എന്താണ്? ചരിത്രങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആ പുസ്തകങ്ങളെ പറയുന്ന പേരെന്താണ്? ചരിത്രപരമായ പുസ്തകങ്ങൾ. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. അതായത് പ്രപഞ്ചത്തിൻ്റെ ചരിത്രം, പ്രപഞ്ചം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് അല്ലേ. ആദിയിൽ ദൈവവചനമുണ്ടായിരുന്നു, ആ വചനം ആണ്, ആ വചനത്തിലൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. ഇത് ചരിത്രപരമാണ്. ഇനി അതിനുശേഷം പ്രവചനപരമായ കാര്യങ്ങളുണ്ട്. എന്താണ് പ്രവചനപരം എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ പ്രവചിച്ച കാര്യങ്ങളുണ്ട്. അതെടുത്തെ പ്രവാചക ഗ്രന്ഥങ്ങൾ, അതിൽ ചരിത്രപരം കഴിഞ്ഞിട്ട് പ്രവാചകപരമായ ഗ്രന്ഥങ്ങൾ ഉണ്ട്.
ആ പ്രവചനപരമായ ഗ്രന്ഥങ്ങൾ അതിലേതൊക്കെയാണ് വരുന്നത്? പ്രധാനപ്പെട്ട പ്രവാചകന്മാർ, വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരുമുണ്ട്. വലിയ പ്രവാചകന്മാരെന്ന് പറയുമ്പോൾ വലിയ പൊക്കമുള്ള ആളുകൾ എന്നുള്ള അർത്ഥത്തിലല്ല. വലിയ പ്രവാചകന്മാരെന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ളവരൊക്കെയാണ് വലിയ പ്രവാചകന്മാരെന്ന് പറയുന്നത് അല്ലേ. അതേതൊക്കെയാണ്? യെശയ്യ, ജെറമിയ, പിന്നെ എസക്കിയേൽ, എസക്കിയേൽ, ദാനിയേൽ എന്നിങ്ങനെ വലിയ പ്രവാചകന്മാരും അല്ലേ. അപ്പോൾ എത്ര പേരുണ്ട്? യെശയ്യ, ജെറമിയ, എസക്കിയേൽ, ദാനിയേൽ, നാല് പേര് അല്ലേ. അതാണ് വലിയ പ്രവാചകന്മാർ, മേജർ പ്രോഫറ്റ്സ്. ഇനി അതിനുശേഷം കുറച്ച് കുഞ്ഞു കുഞ്ഞു പ്രവാചകന്മാരുണ്ട്, അവരാണ് 12 പേര്. ബാക്കിയുള്ളവരുണ്ട് അല്ലേ. അതിനകത്താണ് ഹോസിയ, ജോയേൽ, ആമോസ്, ഒബാദിയ, മിക്ക, നാഹൂം, ഹബബുക്ക്, സെഫാനിയ, ഹഗ്ഗായി, സക്രിയ, മലാക്കി തുടങ്ങിയ 12 പ്രവാചകന്മാർ, ചെറിയ പ്രവാചകന്മാർ. അപ്പോൾ അങ്ങനെ 12 ഉം 4 ഉം 16 പേരാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് ഉള്ളത് അല്ലേ. 12 ചെറിയ പ്രവാചകന്മാരും വിലാപങ്ങൾ, ബാറൂക്ക് എന്നിവയുമൊക്കെയാണ് എന്നാണ് പ്രവചനപരമായ ഗ്രന്ഥങ്ങൾ അല്ലേ. അപ്പോൾ ബൈബിളിൽ ചെറിയ പ്രവാചകന്മാരും വലിയ പ്രവാചകന്മാരും ഉണ്ട്. അങ്ങനെ ഈ പ്രവാചകന്മാരെല്ലാം, ആ പുസ്തകങ്ങളുടെ എല്ലാം നമ്മൾ കടന്നു പോകുമ്പോൾ അതിനകത്ത് അവർ പ്രവചിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അപ്പോൾ ഏതൊക്കെയാണ് പ്രവാചക ഗ്രന്ഥങ്ങൾ? യെശയ്യ പറഞ്ഞേ, യെശയ്യ, ജെറമിയ, എസക്കിയേൽ, ദാനിയേൽ, വിലാപങ്ങൾ, ബാറൂക്ക്, ഹോസിയ, ജോയേൽ, ആമോസ്, ഒബാദിയ, മിക്ക, നാഹൂം, ഹബബുക്ക്, സെഫാനിയ, ഹഗ്ഗായി, സക്കറിയ, മലാക്കി. ഇത്രയും പുസ്തകങ്ങൾ എന്ത് പുസ്തകങ്ങളാണ് പറഞ്ഞ? എന്ത് പുസ്തകങ്ങളാണ്? പ്രവാചക പുസ്തകങ്ങളാണ്. അപ്പോൾ അതിനകത്ത് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിനകത്ത് എന്ത് പറഞ്ഞിരിക്കുകയാണ്? പ്രവചിച്ചിരിക്കുകയാണ് അല്ലേ. പ്രവാചക പുസ്തകങ്ങളിനകത്ത് പ്രവചിച്ചിരിക്കുകയാണ്. ബൈബിൾ വായിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. അതൊക്കെ പറഞ്ഞു തരുന്നത് ബൈബിൾ വായിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. അപ്പോൾ പ്രവാചക പുസ്തകങ്ങളാണ്. എന്താണ് പ്രവചിച്ചിരിക്കുന്നത്? എന്താണ് പ്രവചിച്ചിരിക്കുന്നത്? എന്തിനെപ്പറ്റിയാണ് പ്രവചിച്ചിരിക്കുന്നത്? രക്ഷയെപ്പറ്റിയാണ്. എന്തിനെപ്പറ്റിയാണ് പറഞ്ഞേ? എന്തിനെപ്പറ്റിയാണ് പ്രവചിച്ചിരിക്കുന്നത്? രക്ഷ. ആരുടെ രക്ഷ? മനുഷ്യൻ്റെ രക്ഷയെപ്പറ്റിയാണ് എല്ലാ പ്രവാചക ഗ്രന്ഥങ്ങളിലെയും പ്രധാനപ്പെട്ട തീം, വിഷയം എന്താണ്? രക്ഷയാണ്. എന്ത് രക്ഷയാണ്? ദൈവം വഴി മനുഷ്യർക്കുണ്ടാകുന്ന രക്ഷ. ലോട്ടറി അടിച്ചുള്ള രക്ഷയല്ല, മറിച്ച് ദൈവം വഴിയുള്ള രക്ഷ. ആ രക്ഷയെപ്പറ്റിയാണ് എല്ലാ പുസ്തകങ്ങളും എന്ന് പറഞ്ഞാൽ എല്ലാ പ്രവാചക ഗ്രന്ഥങ്ങളും പ്രവചിച്ചിരിക്കുന്നത്. എന്തിനെപ്പറ്റിയാണ്? രക്ഷയെപ്പറ്റിയാണ്. ചെറുത് പറഞ്ഞേ ഹാലേലുയാ. ചെറുത് പറഞ്ഞേ ഹാലേലുയാ അല്ലേ. ഇനി അടുത്തേ ലൂക്കാസ് സുവിശേഷം 2-ാം അധ്യായം അല്ലേ. ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് നൽകിയൊരു വചനമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി പറയുന്നത്. ലൂക്കാസ് സുവിശേഷം 2-ാം അധ്യായം 31-ാമത്തെ തിരുവചനം. അടുത്ത ലൂക്കാസ് സുവിശേഷം 2-ാം അധ്യായം 31-ാമത്തെ തിരുവചനം വായിക്കാമോ? സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. എന്താണത് കണ്ടത്? ആ വാക്ക് പ്രധാനപ്പെട്ടതാണ്. ഏതാണ് ആ വാക്ക്? രക്ഷ. ഉറക്കെ പറഞ്ഞ ഏതാണ് ആ വാക്ക്? ആ വാക്ക് വെറുതെ പറഞ്ഞാൽ തന്നെ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. ആ വാക്ക് ഏതാണ്? രക്ഷ. ഈ വാക്ക് മറന്നു പോകരുത് അല്ലേ. ഒരിക്കൽ കൂടി വായിച്ച്, സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഒരിക്കൽ കൂടി പറഞ്ഞേ, സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഇതാര് എപ്പോൾ പറഞ്ഞതാണ്? ഇതാരാണ് പറഞ്ഞത്? യേശുവിനെ അല്ലെ, ഉണ്ണീശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്ന സമയത്ത് ദേവാലയത്തിലുണ്ടായിരുന്ന പ്രായമുള്ള ശിമയോൻ എന്നൊരാൾ യേശുവിനെ കയ്യിലെടുത്തുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്, സകല ജനതകൾക്കും വേണ്ടിയുള്ള രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ആരെ നോക്കിയാണ് ഇത് പറഞ്ഞത്? പറഞ്ഞ ആരെ നോക്കിയാണ് പറഞ്ഞത്? ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അല്ലേ, ക്രിസ്മസിന് വേണ്ടിയുള്ള നമുക്കിത് മനസ്സിലാക്കണം. സകല ജനതകൾക്കും വേണ്ടിയുള്ള രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ രക്ഷ ആരെ നോക്കിക്കൊണ്ടാണ് ശിമയോൻ പറഞ്ഞത്? യേശുവിനെ കയ്യിലെടുത്തുകൊണ്ട് അല്ലേ. ഇങ്ങനെ ഇങ്ങനെ പ്രപഞ്ചത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞതല്ല. ഒരു വലിയ മഴ വരുന്നത് കണ്ടിട്ട് കണ്ടോ എൻ്റെ രക്ഷ വന്നു കഴിഞ്ഞു, അങ്ങനെ പറയുകയല്ല. ഒരു വ്യക്തിയെ നോക്കിയിട്ട്. ആരാണ് ആ വ്യക്തി? ആരാണ് ആ വ്യക്തി? യേശുവാണ് ആ വ്യക്തി. ആരാണ് ആ വ്യക്തി? പരിശുദ്ധ അമ്മയുടെ കൈകളിലിരിക്കുന്ന ഉണ്ണീശോയെ കയ്യിലെടുത്തുകൊണ്ട് പ്രായമുള്ള ശിമയോൻ എന്ന് പറയുന്ന ആ പ്രവചനവരത്തിൻ്റെ ആത്മാവുള്ള മനുഷ്യനാണ് ശിമയോൻ. അദ്ദേഹം യേശുവിനെ കയ്യിലെടുത്തുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയാണ്, എൻ്റെ കുഞ്ഞെ, നീയാണല്ലോ രക്ഷ. അപ്പോൾ ചോദ്യം ഇതാണ്, രക്ഷ എന്ന് പറയുന്നത് എന്താണ്?
ഒരു വ്യക്തിയാണ്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. എന്താണ് രക്ഷ? രക്ഷ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ഏതാണ് ആ വ്യക്തി? ഏതാണ് ആ വ്യക്തി? ആ വ്യക്തി യേശുവാണ്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ. ഇതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ രക്ഷ എന്ന് പറയുന്നത് ആരിലാണ്? ഒരു വ്യക്തിയിലാണ്. ആ വ്യക്തി ആരാണ്? യേശുവാണ്. ശിമയോൻ യേശുവിനെ കയ്യിലെടുത്തുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ്, എൻ്റെ മോനെ സകല ജനതകൾക്കും വേണ്ടിയുള്ള രക്ഷ അല്ലേ. ഈ നാട്ടിലെ ഏറ്റവും സുന്ദരനായ കുഞ്ഞാണല്ലോ നീ. അങ്ങനെയൊന്നുമല്ല പറഞ്ഞത് അല്ലേ. എന്താ പറഞ്ഞത്? കയ്യിലെടുത്ത് ഉടനെ പറയുകയാണ്, സകല ജനതകൾക്കും വേണ്ടിയുള്ള രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ശിമയോൻ എന്ത് പ്രവചിച്ചു? ശിമയോൻ എന്താ പ്രവചിച്ചത് പറഞ്ഞേ? ആലോചിക്കൂ, ബുദ്ധി ഉപയോഗിക്കും. വല്ലപ്പോഴും ഇത് ഉപയോഗിച്ചുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. വല്ലപ്പോഴും ഉപയോഗിക്കൂ. എന്താണ് എന്താണ് ശിമയോൻ എന്താ ഉദ്ദേശിച്ചത്? ആ പറഞ്ഞേ. ഈ വ്യക്തിയിലൂടെയാണ് എന്ത് വരാനിരിക്കുന്നത്? രക്ഷ വരാനിരിക്കുന്നത്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ അല്ലേ. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഒരാൾ മാത്രമേ ഉള്ളൂ. അതാരാണ്? കർത്താവായ യേശു ക്രിസ്തു. അവനിലൂടെയാണ് എന്ത് വരുന്നത്? രക്ഷ വരുന്നത്. മനസ്സിലാണോ? ഈ രക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ കാത്തിരിക്കുന്നത്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. ഒരിക്കൽ കൂടി വായിച്ചേ 31-ാമത്തെ വചനം. സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഇനി താഴോട്ട് വായിച്ചേ 32-ാമത്തെ വചനം. അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയും ആണ് അല്ലെ. ഈ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് ശിമയോൻ പറയുകയാണ് അവനെന്താണ്? രക്ഷയാണ്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. ഇസ്ലാം പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി അടുത്തത് 76-ാമത്തെ വചനം. 1-ാമത്തെ അധ്യായം എടുത്ത് തൊട്ട് മുമ്പിലത്തെ അധ്യായം, ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 76-ാമത്തെ വചനം വായിച്ചേ. 76, ലൂക്ക 1:76 വായിച്ചേ. നീയോ കുഞ്ഞെ, ആ ലൂക്കാസ് വിശേഷം ഏതടുത്ത്? ലൂക്ക 1:76 വായിച്ചേ. നീയോ കുഞ്ഞെ, അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. ഇതാരെ പറ്റിയാണ് പറയുന്നേ? അല്ല, ഇതാരെ പറ്റിയാണ് പറയുന്നത്? ഇത് സ്നാപക യോഹന്നാനെ പറ്റി, സ്നാപക യോഹന്നാൻ്റെ അപ്പൻ ആരാണ്? സക്കറിയ പറയുന്നതാണ് അല്ലേ. നീയോ കുഞ്ഞെ വായിച്ചേ, അത്യുന്നതൻ്റെ പ്രവാചകനെന്ന് വിളിക്കപ്പെടും അല്ലേ. സക്കറിയ ഈ കുഞ്ഞിനെ, ഏത് കുഞ്ഞിനെ? ഇത് മറ്റൊരു കുഞ്ഞാണ്. കുഞ്ഞുങ്ങളെല്ലാം കൂടെ മാറിപ്പോകരുത്, മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇത് യോഹന്നാനെ പറ്റി പറയുകയാണ്. യോഹന്നാനെ കയ്യിലെടുത്തുകൊണ്ട് സക്കറിയ പറയുന്നൊരു കാര്യമാണ്, നീയോ കുഞ്ഞെ അത്യുന്നതൻ്റെ പ്രവാചകനെന്ന് വിളിക്കപ്പെടും. അടുത്തത് കർത്താവിന് വഴിയൊരുക്കുവാൻ അവിടുത്തെ മുൻപേ നീ പോകും. അപ്പോൾ ഇതാരെ പറ്റിയാണ്? സ്നാപക യോഹന്നാനെ പറ്റി പറയുകയാണ്. 77, അവിടുത്തെ ജനത്തിന് പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച്. ആ അപ്പോൾ ആരെക്കുറിച്ച് അറിവ് കൊടുക്കാനാണ് സ്നാപക യോഹന്നാൻ വന്നത്? യേശുവിനെക്കുറിച്ച്, യേശുവിലൂടെ വരാനിരിക്കുന്ന രക്ഷയെക്കുറിച്ച്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ അല്ലേ. ഒരിക്കൽ കൂടി വായിച്ചേ. നീയോ കുഞ്ഞെ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും, കർത്താവിന് വഴിയൊരുക്കുവാൻ അവിടുത്തെ മുൻപേ നീ പോകും. അടുത്തത് അത് അവിടുത്തെ ജനത്തിന് പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് അറിവ് കൊടുക്കുവാനും, അടുത്തത് നമ്മുടെ ദൈവത്തിൻ്റെ കാരുണ്യാതിരേഖം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ. ഇതാരെ പറ്റി പറയുകയാണ്? യേശുവിനെ പറ്റി പറയുകയാണ് അല്ലേ. യേശു ജനിച്ചിട്ടില്ല. അപ്പോൾ സ്നാപക യോഹന്നാനോട് പറയുകയാണ്, നീയോ കുഞ്ഞെ നീ മുമ്പേ പോകും. ആരുടെ മുമ്പേ പോകും? ഉന്നതത്തിൽ നിന്നൊരുത്തൻ വരുന്നുണ്ട്. അതാരാണ്? രക്ഷ യേശുവാണ്. അവന് വഴിയൊരുക്കാനായിട്ട് നീ പോകും. അവൻ്റെ പ്രത്യേകത എന്താണ്? ഉന്നതത്തിൽ നിന്നുള്ള ഒരു പ്രകാശത്തിൻ്റെ രശ്മിയാണ് യേശു ക്രിസ്തു. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി വായിച്ചേ, നമ്മുടെ ദൈവത്തിൻ്റെ കാരുണ്യാതിരേഖം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാനും വേണ്ടിയാണ്. അപ്പോൾ യേശു എന്തിനാണ് ഭൂമിയിലേക്ക് വന്നത് എന്നൊരു ചോദ്യം ഒരാൾ ചോദിച്ചാൽ അതിനുള്ളൊരു ഉത്തരമാണ് അല്ലേ. യേശു എന്തിനാണ് എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്? ഇപ്പോൾ ഈശോയെ നമ്മൾ എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ രക്ഷകനായി സ്വീകരിക്കുന്നത്? ആരെങ്കിലും ഒരാൾ വഴിയിൽ നിന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവുണ്ട് അല്ലേ. അത് ബൈബിൾ പറഞ്ഞു തരുന്നൊരു ഉത്തരമാണ് അല്ലേ. നമ്മൾ പറയുകയാണ് നടുവേദന മാറാൻ, തലവേദന മാറാൻ, അതൊന്നുമല്ല. യേശു എന്തിനാണ് നിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്? നീ എന്തിനാണ് യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നത്? അതിനൊരു ഉത്തരമാണ് വരുന്നത്. 79 വായിച്ച്, ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാൻ അല്ലേ. അതാണ് പ്രകാശം.
യേശുവാണ് പ്രകാശം. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം. ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും, അടുത്തത് സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാനും വേണ്ടിയാണ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് ഈശോ വരുന്നത്? രണ്ട് കാര്യങ്ങളാണ് അല്ലെ പറഞ്ഞ. എന്തൊക്കെ കാര്യത്തിനാണ് ഈശോ വരുന്നത്? ഒന്ന്, ഇരുളുമാറ്റി പ്രകാശം നൽകാൻ. പറഞ്ഞ എന്തിനു വേണ്ടിയാണ് ഈശോ വരുന്നത്? ഇരുളുമാറ്റി പ്രകാശം. എല്ലാവരും പറയണം, എന്തിനു വേണ്ടിയാണ് ഈശോ വരുന്നത്? ഇരുളുമാറ്റി പ്രകാശം, അതായത് മനസ്സിലുള്ളൊരു ഇരുട്ട് മാറ്റാൻ പ്രകാശമായ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുണ്ട്. നമ്മളിങ്ങനെ വല്ലാതെ തകർന്നിരിക്കുന്ന ഒരു സമയത്ത്, നമ്മുടെ ജീവിതത്തിൽ പല വഴികളും അടഞ്ഞിരിക്കുന്ന ഒരു സമയത്ത്, കർത്താവിനെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഉറപ്പ് തരുന്നൊരു കാര്യം എന്താണ്? ഇരുളിലിരിക്കുന്ന നിനക്ക് എന്ത് നൽകപ്പെടും? പ്രകാശം നൽകപ്പെടും. അതാണ് യോഹന്നാൻ 1:4 നമ്മൾ കാണുന്നത്. ആ ഇരുള് എന്തിൽ പ്രകാശിക്കുന്നു? ആ ഇരുള് അല്ല, പ്രകാശം. പ്രകാശം വന്നു കഴിയുമ്പോൾ ഇരുള് മാറുന്നു. ആ ഇരുളിന് ഒരിക്കലും ഈ പ്രകാശത്തെ നശിപ്പിക്കാൻ സാധ്യമല്ല. എടുത്തെ യോഹന്നാൻ്റെ സുവിശേഷം 1:1. ലൂക്ക മാറിപ്പോകരുത്, ഒരു വിരൽ വെച്ചേക്കണം അവിടെ കേട്ടോ. യോഹന്നാൻ 1:4 വായിച്ചേ. യോഹന്നാൻ 1:4, അവനിൽ ജീവനുണ്ടായിരുന്നു. അടുത്തത്, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. അതിനെ കീഴടക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? ഇരുളിന് കഴിഞ്ഞില്ല. അതിനെ കീഴടക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? ഇരുളിന് കഴിഞ്ഞില്ല. അതായത് യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രകാശമുണ്ടാകും. ചെറുന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് എന്തിനു വേണ്ടിയാണ് വരുന്നത്? രക്ഷ നൽകാൻ വേണ്ടിയിട്ടാണ്. രണ്ട് വഴികളിലൂടെയാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ രക്ഷ നൽകുന്നത്. ഒന്നാമത്തെ വഴി എന്താണ്? ഇരുളുമാറ്റി അവൻ എന്തായി മാറും? പ്രകാശമായി മാറും. രണ്ട്, സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മളെ അവൻ നയിക്കും. സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മളെ നയിക്കും. ഇരുളുമാറ്റി പ്രകാശം വരുത്തും അല്ലേ. നമ്മൾ പോകുന്ന വഴിയിൽ ഒരാൾ നമ്മുടെ മൂക്കിൽ ഇങ്ങനെ പിടിച്ച് നിർത്തിയിട്ട് പറയുകയാണ്, മേലാൽ ശ്വസിച്ച് പോകരുത് എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? നമ്മളെങ്ങനെയെങ്കിലും അയാളെ തള്ളി മാറ്റിയിട്ട് നമുക്ക്, കാരണം നമുക്കിതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അയാൾ പറയുകയാണ്, ഈ വഴിയിലൂടെ പോകുമ്പോൾ നിങ്ങൾ ശ്വസിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ പറ്റാത്തതുപോലെയാണ്. യേശു ഒരു ലഹരിയായി കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് യേശുവിനെ ഉപേക്ഷിച്ച് ജീവിക്കാൻ പറ്റില്ല. കാരണം യേശുവിലൂടെയാണ് രക്ഷ വന്നിരിക്കുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് വചനം പറയുകയാണ്, ഒരിക്കൽ കൂടി വായിച്ചേ. 79 വചനം, ലൂക്ക 1:79. ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ വീശാനും വേണ്ടിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ എറണാകുളത്തെ ചേച്ചിയെ പറ്റിയാണ് പറഞ്ഞത്. ഈ ചേച്ചി എന്നോട് പറയണം, അച്ചാ എനിക്ക് യേശുവിൽ നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വിശ്വാസം മാമുദീസൊന്നും തരാൻ പറ്റില്ല, നിങ്ങൾ നല്ല വിശ്വാസമുണ്ടോയെന്ന് നമുക്കറിയണ്ടേ. അപ്പോൾ അവ ഈ ചേച്ചി എന്നോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്, അച്ചാ എൻ്റെ ജീവിതം മുഴുവൻ ഇരുള് നിറഞ്ഞൊരു ജീവിതമായിരുന്നു. പക്ഷേ ആത്മഹത്യ ചെയ്യണമെന്നും ജീവിതം അവസാനിപ്പിക്കണമെന്നും കരഞ്ഞ് നിലവിളിച്ച് കണ്ണീരൊഴുക്കി നടന്ന ഒരുപാട് കാലഘട്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തെ ഇപ്പോൾ കാണുന്ന എങ്ങനെയാണ്? വളരെ സന്തോഷത്തോടെയാണ്. കാരണം യേശു എൻ്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇരുളിലും പ്രകാശിക്കുന്നൊരു പ്രകാശം എൻ്റെ ജീവിതത്തിലുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. എന്ന് പറഞ്ഞാൽ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ജീവിതത്തെപ്പറ്റി എനിക്ക് നിരാശയില്ല. അതാണൊരു ബോധ്യം. യേശു വന്ന ഒരാളുടെ പ്രത്യേകത അതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ചേച്ചിയുടെ ഉള്ളിൽ ആരുണ്ട്? യേശുവുണ്ട്. കാരണം യേശുവില്ലാത്ത ഒരാൾക്ക് ഇരുളിൽ പ്രകാശിക്കാൻ കഴിയില്ല. മനസ്സിലാവുന്നുണ്ടോ? യേശു ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ഇരുൾ വരുമ്പോൾ നമ്മളും ഇരുട്ടായി മാറും. അപ്പോൾ അതാണ് വചനം പറയുന്നത്. യേശുവുള്ള ഒരാളിൽ, മനസ്സിലാവുന്നുണ്ടോ, യേശുവിനെ രക്ഷകനും നാഥനുമായി ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരാൾ എന്ത് ചെയ്യണം? അയാളുടെ ജീവിതത്തിൽ ഇരുള് വന്നാലും, അയാളുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ വന്നാലും, അയാളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നാലും, അയാൾ എന്ത് ചെയ്യും? ഇരുളിലും എന്ത് ചെയ്യും? ഒരു മിന്നാമിനുങ്ങിനെ പോലെ അയാൾ പ്രകാശിക്കും. അതാണ്, അയാൾ ആത്മഹത്യ ചെയ്യില്ല. അയാൾ ജീവിതത്തെ പിന്നെ എന്താണ് മദ്യപിച്ച് തീർക്കില്ല. അയാളുടെ ജീവിതത്തിൽ എല്ലാം തീർന്നു പോയല്ലോ, ഇനി ഒരു ഒന്നുമില്ല, ഇനി ആരിലും രക്ഷയില്ല എന്ന് വിചാരിച്ച് നിരാശപ്പെട്ട് നടക്കില്ല. അയാളുടെ ജീവിതം ഒരു മടുത്തൊരു ജീവിതമാണല്ലോ, ശപിക്കപ്പെട്ടൊരു ജീവിതമാണല്ലോ എൻ്റെ ജീവിതമെന്ന് വിചാരിച്ച് അയാൾ സ്വയം നശിക്കില്ല. മദ്യപാനത്തിൻ്റെയും ലഹരിയുടെയും പിന്നാലെ അയാൾ പോകില്ല. മനസ്സിലാവുന്നുണ്ടോ? യേശുവാണ്. കാരണം ഇരുളിലും എന്ത് ചെയ്യും? ഈ ജീവിതം പ്രകാശിക്കും. പറഞ്ഞേ, ഇരുളിലും ഈ ജീവിതം പ്രകാശിക്കും. ഇരുട്ട് വന്നാലും ഈ ജീവിതം എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? പ്രകാശിക്കും. കാരണം ഉള്ളിൽ ആരുണ്ട്?
ഏറ്റവും നല്ലൊരു ബൾബ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ബൾബിൻ്റെ പേരാണ് ക്രിസ്തു. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. പ്രകാശ സ്രോതസ്സിൻ്റെ പേരാണ് ക്രിസ്തു. അങ്ങനെയുള്ള ഒരുത്തനെ തകർക്കാൻ ഒരപവാദത്തിന് കഴിയില്ല. അങ്ങനെയുള്ള ഒരുത്തനെ തകർക്കാൻ നാലു പേര് വിചാരിച്ചാൽ കഴിയില്ല. അങ്ങനെയുള്ളൊരു കുടുംബത്തെ തകർക്കാൻ പത്ത് പേരുടെ കൂടോത്രത്തിന് ശക്തിയില്ല. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരുത്തനെ, യേശു എന്ന് പറയുന്ന ഒരു ശക്തിയെ ഹൃദയത്തിൽ വിശ്വസിക്കുന്ന ഒരുത്തനെ തകർക്കാൻ ലോകത്തിൽ ഒരു അന്ധകാര ശക്തി, ഇനി ഒരു പിശാച് അതിനു വേണ്ടി ജനിക്കണം. അങ്ങനൊരു പിശാചില്ല. ദൈവത്തിൻ്റെ ശക്തിക്ക് മുമ്പിൽ, ഒരു വചനത്തിൻ്റെ മുമ്പിൽ നിന്നു പോകുന്ന ഒരു പൈശാചിക ശക്തികളുമില്ല. കാരണം നമുക്ക് വേണ്ടി ഒരു രക്ഷകൻ കാലിത്തൊഴുത്തിൽ മനുഷ്യനായി പിറന്നിട്ടുണ്ട്. നിങ്ങളത് വിശ്വസിക്കണം പ്രിയമുള്ളവരെ. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നത്? നമ്മളത് വിശ്വസിക്കണം. കർത്താവ് എനിക്ക് വേണ്ടി കാലിത്തൊഴുത്തിലൊരു മനുഷ്യനെ പോലെ പിറന്നു എന്ന് നമ്മൾ വിശ്വസിക്കണം, വിശ്വസിക്കണം. അപ്പോൾ എന്താണ് വചനം പറഞ്ഞത്? ഒരു രക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞു. സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ഥ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എന്താണ് അറിയിക്കുന്നത്? ദാവീദിൻ്റെ പട്ടണത്തിൽ നമുക്കായി, പറഞ്ഞേ, നമുക്കായി ആര് ജനിച്ചിരിക്കുന്നു? വെളുത്തൊരു കൊച്ചു പയ്യൻ ജനിച്ചിരിക്കുന്നു ആണോ? അല്ല, ഒരു സായിപ്പിനെ പോലൊരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു ആണോ? അല്ല, നമുക്കായി ഒരു, പറഞ്ഞേ, ആര് ജനിച്ചിരിക്കുന്നു? രക്ഷകൻ ജനിച്ചത് ആരാണ്? രക്ഷകനാണ്. യേശു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? രക്ഷകൻ. ജീസസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? രക്ഷകൻ. വൺ ഹു സേവ്സ്, രക്ഷിക്കുന്നവൻ, രക്ഷകൻ. യേശു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? രക്ഷകൻ എന്നാണ്. നമുക്ക് വേണ്ടി ആര് ജനിച്ചിരിക്കുന്നു? ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. അവനിലാണ് നമ്മുടെ രക്ഷ. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. ചില പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഇനി നമ്മൾ പുതിയ നിയമം മുതൽ ഇങ്ങനെ വരികയാണ്, പുതിയ നിയമത്തിൽ മുഴുവൻ. അപ്പോൾ ഈ പ്രവചന ഗ്രന്ഥങ്ങളെ പറ്റി പറഞ്ഞാണ് നമ്മൾ ഇവിടെ എല്ലാം പോയത്. അപ്പോൾ യേശുവിനെ പറ്റി എല്ലാ പുസ്തകങ്ങളിലും എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ എല്ലാത്തിനകത്തും ഒരു മനുഷ്യൻ നിൽപ്പുണ്ട്. ആ വ്യക്തിയുടെ പേരെന്താണ്? യേശുവെന്നാണ്. നിങ്ങൾ ഏത് പുസ്തകം എടുത്തു നോക്കിയാലും 73 പുസ്തകങ്ങളിലും ഒരാൾ നിൽപ്പുണ്ട്. ആ വ്യക്തിയുടെ പേരെന്താണ്? യേശു എന്നാണ്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ. നിങ്ങളൊന്ന് ഒരു 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 എന്താണ് കൗതുകത്തിന് വേണ്ടി വായിച്ചു നോക്കിയാൽ മതി അല്ലേ? അങ്ങനെ നിങ്ങൾ ഇതൊന്ന് വായിക്കും, ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. എല്ലാ പുസ്തകത്തിനകത്തും ഒരാൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. ആരാണത്? യേശു. ചെതലല്ല. ആരാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്? യേശു എഴുന്നേറ്റ് നിൽക്കും. എല്ലാ പുസ്തകങ്ങളും നിങ്ങൾ വായിച്ചാലും എല്ലാ പ്രവചനങ്ങളും ഒരാളിൽ കേന്ദ്രീകരിച്ച് നിൽക്കും. ആ ആളിൻ്റെ പേരെന്താണ്? യേശു എന്നാണ്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഇനി നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരികയാണ്. ഉൽപ്പത്തി പുസ്തകം അല്ലെ, ഉൽപ്പത്തി പുസ്തകത്തിൽ എവിടെയാണ് യേശുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 3:15 ഉൽപ്പത്തി 3:15 വായിച്ചേ. നീയും നീയും അല്ല, നീയും സ്ത്രീയും തമ്മിലും, ആ നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തകല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ. അല്ലേ, ഹവ്വായെ പറ്റിച്ച, ആദത്തെ പറ്റിച്ച, അല്ലേ, പിശാചിനെ ശപിച്ചുകൊണ്ട് രക്ഷകനായ ദൈവം, യഹോവയായ ദൈവം പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ ഒരു പ്രവചനമാണിത് അല്ലേ. ദൈവമായ കർത്താവ് പിശാചിനോട് പറഞ്ഞു, നീ ഇത് ചെയ്തതുകൊണ്ട്, എന്ത് ചെയ്തു? നീ മനുഷ്യരെ കബളിപ്പിച്ചത് കൊണ്ട് അല്ലേ, ആ ഏദൻ തോട്ടത്തിൽ ആദത്തെയും ഹവ്വയെയും കബളിപ്പിച്ച് ആ പഴം പറിച്ചു തിന്നാൻ നീ പ്രലോഭിപ്പിച്ചതുകൊണ്ട്, പ്രലോഭനം നൽകിയതുകൊണ്ട് നിൻ്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിലും ഞാൻ എന്ത് ചെയ്യും? ശത്രുത ഉളവാക്കും. സ്ത്രീയുടെ സന്തതി ആരാണത്? പരിശുദ്ധ അമ്മയുടെ മകൻ ആരാണ്? യേശുവാണ്. അപ്പോൾ യേശുവിനെ പറ്റിയുള്ള ആദ്യകാലത്തെ ഒരു പ്രവചനമാണ്, നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ എന്ത് ചെയ്യും? ശത്രുത ഉളവാക്കും. അവൻ ആരാണ്? ഈ അവൻ യേശു. യേശു നിന്റെ തല തകർക്കും. പിശാചിനോട് പറയുകയാണ്, നിന്റെ തലയെ യേശു തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും അല്ലേ. അപ്പോൾ ഇത് വചനം പ്രവചനപരമായ കാര്യമാണ്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. കുതികാലിൽ പരിക്കേൽപ്പിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ല, എന്താണ് കുതികാലിൽ പരിക്കേൽപ്പിക്കും എന്ന് പറഞ്ഞാൽ? ഏതാണത്? കുരിശുമരണം. കുരിശുമരണത്തിൻ്റെ സമയത്ത് കർത്താവിൻ്റെ കാലുകളിൽ എന്ത് ചെയ്തു? ആ ആണിയടിക്കപ്പെട്ടു അല്ലേ, പരിക്കേൽപ്പിക്കപ്പെട്ടു അല്ലേ. അതൊരു വലിയൊരു പൈശാചിക പ്രവൃത്തിയായിരുന്നല്ലോ കുരിശുമരണം, കർത്താവിനെ കുരിശിൽ തറച്ചത്. ഓക്കെ, അപ്പോൾ അതിലൂടെ കർത്താവ് എന്ത് നേടി? പക്ഷേ രക്ഷയെ നേടിയെടുത്തു അല്ലേ. അതിലൂടെ അല്ലേ കർത്താവ് എൻ്റെ രക്ഷ അതിലൂടെ നേടിയെടുത്തു. അയച്ചേ, നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും അല്ലേ. അപ്പോൾ ഇതാരെ പറ്റിയുള്ള പ്രവചനമാണ്?
വരാനിരിക്കുന്ന രക്ഷകൻ അല്ലേ, വരാനിരിക്കുന്ന രക്ഷകനെ പറ്റിയുള്ള പ്രവചനമാണ്. അപ്പോൾ ആദ്യത്തെ പ്രവചനം, വരാനിരിക്കുന്ന രക്ഷകനെ പറ്റിയുള്ള ആദ്യത്തെ പ്രവചനം ഒരിക്കൽ കൂടി വായിച്ചേ. 14 എന്നുള്ള വചനം വായിച്ചേ. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, നീ ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും, ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. അല്ലേ, സർപ്പത്തോട് പറയുകയാണ്, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ചേർത്ത് പറഞ്ഞേ ഹാലേലുയാ. അല്ലേ, ഇതാണ് രക്ഷകനെ പറ്റിയുള്ള ആദ്യത്തെ പ്രവചനം. ഇനി അടുത്തത്, രക്ഷകൻ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? എല്ലാ മേഖലകളും അനുഗ്രഹിക്കപ്പെടും. അല്ലേ, എല്ലാ മേഖലകളും അനുഗ്രഹിക്കപ്പെടും. ഉൽപ്പത്തിയിൽ എവിടെയാണ് അത് കിടക്കുന്നത്? എല്ലാ മേഖലകളും എല്ലാ ദേശവും അനുഗ്രഹിക്കപ്പെടും. അതെവിടെ കിടക്കുന്നത്? വായിച്ചോ, ഉൽപ്പത്തി പുസ്തകം 12 വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 12 വായിച്ചോ. കർത്താവ് അബ്രഹാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചിരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തമാക്കും, അങ്ങനെ നീയൊരു അനുഗ്രഹമായി തീരും. അല്ലേ, ഇത് ആർക്ക് കൊടുത്ത വാഗ്ദാനമാണ്? ആർക്ക് കൊടുത്ത വാഗ്ദാനമാണ്? അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനമാണ്. എന്നിട്ട് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അല്ലേ, നിന്റെ സന്തതികൾ എങ്ങനെ വർദ്ധിക്കും? എങ്ങനെ വർദ്ധിക്കും? ഓ, എങ്ങനെ വർദ്ധിക്കും? ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരികൾ പോലെയും നിന്റെ സന്തതികൾ വർദ്ധിക്കും. ചോദ്യം ഇതാണ്, അബ്രഹാം ജീവിച്ചിരുന്നപ്പോൾ അബ്രഹാമിൻ്റെ സന്തതികൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ വർദ്ധിച്ചോ? അബ്രഹാമിനൊരു കുഞ്ഞിനെ തന്നെ കിട്ടുന്നത് ഒത്തിരി പ്രായമായിട്ടാണ് ഇസഹാക്കിന്, അല്ലേ അല്ലേ. അപ്പോൾ അബ്രഹാമിന് പക്ഷേ ദൈവം കൊടുത്തൊരു വാഗ്ദാനം എന്താണ്? എന്താണ്? നിന്റെ സന്തതികളെ ഞാൻ അനുഗ്രഹിക്കും, നീ വഴി ഈ ദേശം മുഴുവൻ ഞാൻ അനുഗ്രഹിക്കും. നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്, അബ്രഹാമിൻ്റെ ഭാര്യ സാറ, അബ്രഹാമിനെക്കാട്ടും മുമ്പേ മരിച്ച സമയത്ത്, സാറായാണ് ആദ്യം മരിക്കുന്നത്, സാറ മരിച്ച സമയത്ത് സാറായെ അടക്കാൻ 6 മണ്ണ് പോലും അബ്രഹാമിന് ഉണ്ടായിരുന്നില്ല. ചേർന്ന് പറഞ്ഞേ ഹാലേലുയ. ആ അബ്രഹാമിനോടാണ് ഉൽപ്പത്തി 12 ദൈവം പറഞ്ഞത്, ഈ ദേശം മുഴുവനെയും നീ എന്ത് ചെയ്യും? സ്വന്തമാക്കും. നിനക്ക് വലിയൊരു ദേശം ഞാൻ സ്വന്തമാക്കി തരും. നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരികൾ പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. ചോദ്യം ഇതാണ്, അബ്രഹാം ജീവിച്ചിരുന്നപ്പോൾ ഇത് സംഭവിച്ചോ? കനാൻ നാട് അബ്രഹാം ജീവിച്ചിരുന്നപ്പോഴാണോ കിട്ടിയത്? അല്ല, പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണല്ലോ മോശയുടെ നേതൃത്വത്തിൽ, ജോഷുവയുടെ നേതൃത്വത്തിൽ കനാൻ നാട്ടിലേക്ക് ഇസ്രായേൽ ജനം എത്തുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ്. അബ്രഹാം ജീവിച്ചിരുന്ന സമയത്ത് ശരിക്കും അബ്രഹാം ഒരു ദരിദ്രനെ പോലെയാണ് ജീവിച്ചിരുന്നത്. പക്ഷെ അബ്രഹാമിൻ്റെ തലയിൽ കിടന്നത് എന്താണ്? നിനക്ക് ഞാൻ വലിയൊരു അനുഗ്രഹമായിരിക്കും, അല്ലേ, വലിയൊരു അനുഗ്രഹമായിരിക്കും. ചില ആളുകളുടെ ജീവിതം പോലെയാണ്, കാണുമ്പോൾ വലിയ വീടുണ്ട്, പക്ഷേ വീട്ടിനകത്ത് പട്ടിണിയാണ്, അല്ലേ. അങ്ങനെയുള്ള ചില ആളുകൾ, അല്ലേ, കഴിഞ്ഞ 2-3 മുമ്പ് ഒരു ചേച്ചി ഇവിടുന്ന് വന്നേ ഞാൻ ഓർക്കുന്നില്ല, വന്നിട്ട് ധ്യാനകേന്ദ്രത്തിൽ വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഒത്തിരി ദുരന്തമാണ്, കണ്ടാലും വേറെ പ്രശ്നമൊന്നുമില്ല, അച്ഛനറിയാമോ വലിയൊരു വീട്ടിലാണ് താമസിക്കുന്നത്, 12 വീട്ടിൽ, വലിയൊരു വീടാണ്, 12 വലിയൊരു വീടാണ്, അത്രയും വലിയ വീട്ടിലാണ് താമസിക്കുന്നത്. പക്ഷേ അച്ഛനറിയാമോ ധ്യാനകേന്ദ്രത്തിലേക്ക് വരാനുള്ള വണ്ടിക്കൂലി കടം വാങ്ങിച്ച് വന്നതാണ്. ആരോടെങ്കിലും ചോദിക്കാൻ പറ്റും എന്ന് പറഞ്ഞതുപോലാണ്. അപ്പോൾ ഞാൻ ഓർത്ത് അബ്രഹാമിൻ്റെ അവസ്ഥ ഇതുപോലാണ്. നാട്ടുകാർ കേൾക്ക് ഭയങ്കര അനുഗ്രഹമൊക്കെ കിട്ടിയ ആളാണ്, പക്ഷേ 90 വയസ്സിലൊക്കെയാണ് ഒരു കുഞ്ഞിനെ പോലും അബ്രഹാമിന് സ്വന്തമെന്ന് പറഞ്ഞ് കിട്ടുന്നത്. ചെറുത് പറഞ്ഞേ ഹാലേലുയ. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെ, അല്ല, ജീവിച്ചിരിക്കുമ്പോൾ ഇത് പൂർത്തിയായോ? പറ പൂർത്തിയായോ? ഇല്ല, എപ്പോഴാണിത് പൂർത്തിയായത്? അബ്രഹാമിന്, അബ്രഹാമിൻ്റെ ഈ വാഗ്ദാനം, അബ്രഹാമിൻ്റെ തലയിൽ കിട്ടിയ ഈ വാഗ്ദാനം എപ്പോഴാണ് പൂർത്തിയായത്? എപ്പോഴാണ് പൂർത്തിയായത്? നിൻ്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും, നിൻ്റെ ഈ ദേശത്തെ ഞാൻ അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് ഈ അബ്രഹാമിലൂടെ വന്ന ആ വാഗ്ദാനം പൂർത്തിയാക്കപ്പെട്ടത് എവിടെയാണ്? എടുത്തേ മത്തായി സുവിശേഷം 1. നിങ്ങളതിനെ സൺഡേ സ്കൂൾ പഠിപ്പിച്ചേ പറ്റും. മത്തായി സുവിശേഷം 1 വായിച്ചേ. 1:1 വചനം വായിച്ചേ. അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ
യേശു ക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥം ഒരിക്കൽ കൂടി വായിച്ചേ. അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശു ക്രിസ്തുവിൻ്റെ. അപ്പോൾ ചോദ്യം ഇതാണ്, യേശു ക്രിസ്തുവും അബ്രഹാമും തമ്മിലുള്ള ബന്ധം എന്താണ്? ചുമ്മാ ഇരുന്ന് വർത്തമാനം പറയരുത്. അബ്രഹാമും യേശുവും തമ്മിലുള്ള ബന്ധം എന്താണ്? അപ്പനും മകനും ബന്ധമാണ്. അത് ബംഗാളികളാണോ? ഇതൊന്നും മനസ്സിലാവുന്നില്ലേ? ആര് തമ്മിലുള്ള ബന്ധമാണ്? അപ്പനും മകനും തമ്മിലുള്ള, എൻ്റെ വല്യപ്പനും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ്? ജനറൽ ആയിട്ട് പറഞ്ഞാൽ എന്താണ്? അപ്പനും മകനും തമ്മിലുള്ള ബന്ധമാണ്. എൻ്റെ വല്യപ്പൻ്റെ വല്യപ്പൻ്റെ വല്യപ്പൻ അല്ലേ? നിങ്ങളെ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ക്യാമറ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ എന്നെ തന്നെ പറഞ്ഞത് അല്ലേ. രാവിലെ അപ്പനെ പറയാമെന്ന് പറയുമല്ലോ. അപ്പോൾ എൻ്റെ പറഞ്ഞവനെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ വല്യപ്പൻ്റെ വല്യപ്പൻ, അയാളും അദ്ദേഹവും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ്? നിങ്ങളെ ബന്ധമാണ്. അപ്പനും മകനും തമ്മിലുള്ള ബന്ധമല്ലേ? ആണോ? ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി, ഒരിക്കലും കണ്ടുമുട്ടാൻ സാധ്യതയില്ല. അപ്പോൾ കണ്ടുമുട്ടി എന്ന് വിചാരിക്കുക. കണ്ടുമുട്ടിയാലും ഞാനും അദ്ദേഹവും തമ്മിലുള്ള ബന്ധം എന്താണ്? അപ്പനും മകനും തമ്മിലുള്ള ബന്ധമാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ ആരെ ബാധിക്കും? ആ അപ്പനെ ബാധിക്കും. ആ അപ്പൻ്റെ കാര്യങ്ങൾ ആരെയും ബാധിക്കും? എന്നെയും ബാധിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലേ, ആ വല്യപ്പൻ എന്ത് പറയാൻ പറ്റും? ആ എൻ്റെ കൊച്ചുമകൻ ഒരാൾ വൈദികനാണ് എന്ന് ആ വല്യപ്പന് പറയാൻ പറ്റും. ആ വല്യപ്പൻ്റെ വല്യപ്പനും എന്ത് പറയാൻ പറ്റും? എന്നെപ്പറ്റി എന്ത് പറയാൻ പറ്റും? ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുത്തനുണ്ട്, എങ്ങനെ ആയെന്ന് അറിയാൻ പാടില്ല, എന്നാലും ഒരാൾ വൈദികനായിട്ടുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലേ, എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതെന്താണ്? ബാധകമാണ്. മനസ്സിലാവണം. എൻ്റെ വല്യപ്പനും വല്യപ്പൻ്റെ വല്യപ്പനും അതിൻ്റെ വല്യപ്പനും അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ പോയാൽ അവർക്കെല്ലാവർക്കും ഞാൻ ആരാണ്? ആ കുടുംബത്തിലൊരു വൈദികനാണ് എന്ന് പറഞ്ഞതുപോലെ യേശുവിനെ പറ്റി പറയുകയാണ്. യേശു ആരാണ്? അബ്രഹാമിൻ്റെ മകനാണ്. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ മകനാണ് ആര്? യേശു അബ്രഹാമിൻ്റെ മകൻ അല്ലേ. ദാവീദിനെ നമ്മൾ തൽക്കാലം ഒഴിവാക്കി, അബ്രഹാമിൻ്റെ മകൻ ആണ് അല്ലേ. ആ വല്യപ്പൻ അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ വല്യപ്പനുണ്ടല്ലോ, ആ വല്യപ്പൻ എന്നെപ്പറ്റി എന്ത് പറയാൻ പറ്റും? ഈ നിൽക്കുന്നത് ഇപ്പോൾ അല്ലേ, ഇപ്പോൾ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ മകനാണ് എന്ന് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പുള്ളിക്കില്ല കേട്ടോ, അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. അതാണ് ബന്ധം, അപ്പനും മകനും തമ്മിലുള്ള ബന്ധമാണ്. അപ്പോൾ യേശു ആരാണ്? അബ്രഹാമിൻ്റെ മകനാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, ഉൽപ്പത്തി 12 പറഞ്ഞ വാഗ്ദാനം പൂർത്തിയാക്കപ്പെട്ടത് ആരിലാണ്? അപ്പോൾ ആരെ പറ്റിയാണ് ഉൽപ്പത്തി 12 പറഞ്ഞത്? സി, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ യേശുവിനെ പറ്റിയുള്ള മറ്റൊരു പ്രവചനമാണ് അല്ലേ, അവൻ കാലുകുത്തുന്ന ഇടം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. മനസ്സിലുണ്ട്? കർത്താവ് പാലസ്തീനായിലൂടെ നടന്നുപോയ സമയത്ത് കാനായിലെ കല്യാണ വീട്ടിൽ കാലുകുത്തി അനുഗ്രഹമായി മാറി. തിബേരിയാസിൻ്റെ കടൽ തീരങ്ങളിൽ കർത്താവ് ഉണ്ടായിരുന്നു, അനുഗ്രഹമായിട്ട് മാറി. ഗലീല തടാകത്തിൽ യേശു ഉണ്ടായിരുന്നു, കാറ്റും കടലും വിട്ടുമാറി. യേശു നടന്നു പോകുന്ന വഴിയിൽ രക്തസ്രാവക്കാരി സ്ത്രീയെ കർത്താവ് സുഖപ്പെടുത്തി. പോകുന്ന വഴിയിൽ മരത്തിൻ്റെ മുകളിൽ ഒരുത്തനിരുന്നു, അവനെയും വിളിച്ചിറക്കി അവൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു. കാലുകുത്തുന്ന ഇടങ്ങളിൽ ശാപമാണോ അനുഗ്രഹമാണോ? അനുഗ്രഹമാണ്. ഇതാണ് ഉൽപ്പത്തി 12 പറഞ്ഞത്, നീ കാലുകുത്തുന്ന ദേശം നീ വഴി അനുഗ്രഹിക്കപ്പെടും. ആരെപ്പറ്റി പറഞ്ഞിരിക്കുകയാണ്? അബ്രഹാം എന്ന് പറയുന്ന വ്യക്തിയെപ്പറ്റി അല്ല, അബ്രഹാമിലൂടെ ആ തലമുറയിൽ വന്ന് പിറക്കാൻ പോകുന്ന യേശുവിനെ പറ്റി പറയുകയാണ്. നീ മൂലം ജനതകൾ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത്, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, ഇസ്രായേലിൻ്റെ ദൈവമേ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. നിന്റെ സന്തതികളെ ഞാൻ അസംഖ്യമാക്കുമെന്ന് പറഞ്ഞാൽ ആരെ പറ്റിയാണ് പറയുന്നത്? ഇസ്രായേലിനെ പറ്റി പറയുകയാണ്. ഇസ്രായേൽ അബ്രഹാമിൻ്റെ മക്കളാണ്. ഇസ്രായേൽ ആരാണ്? ആദ്യത്തെ ഇസ്രായേൽ ആരാണ്? ആദ്യത്തെ ഇസ്രായേൽ യാക്കോബാണ് അല്ലേ. യാക്കോബിനെയാണ് ദൈവം ആദ്യമായിട്ട് എന്ത് വിളിക്കുന്നത്? ഇസ്രായേൽ എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നു? അങ്ങനെയാണ് ഇസ്രായേൽ എന്ന് പേര് വരുന്നത്. ഇപ്പോൾ ഇന്നത്തെ ഇസ്രായേൽ ആരാണ്? ഇന്നത്തെ ഇസ്രായേൽ ഏതാണ്? സഭയാണ് ഇന്നത്തെ ഇസ്രായേൽ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലേ, സഭയാണ് ഇന്നത്തെ ഇസ്രായേൽ. അപ്പോൾ നമ്മൾ ആരാണ്? ആരുടെ മക്കളാണ്? അബ്രഹാമിൻ്റെ മക്കളാണ്. മനസ്സിലാവുണ്ടോ? അബ്രഹാം അല്ലേ. അബ്രഹാം ആരുടെ അപ്പനാണ്? യേശുവിൻ്റെ അപ്പനാണ്. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഉൽപ്പത്തി 12 കർത്താവ് തന്നെപ്പറ്റി തന്നെ അല്ലേ പ്രവചനപരമായി പറഞ്ഞിരിക്കുകയാണ്. വായിച്ച ഉൽപ്പത്തി 12:1 മുതലുള്ള വചനം വായിച്ചോ. കർത്താവ് അബ്രഹാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. അടുത്തത്, നിന്റെ പേര് ഞാൻ മഹത്തമാക്കും. ആരിലൂടെയാണ് അബ്രഹാമിൻ്റെ പേര് അറിയപ്പെടുന്നത്? യേശുവിലൂടെയാണ്. ദാവീദിൻ്റെ പേര് അറിയപ്പെടുന്നത് ആരിലൂടെയാണ്? യേശുവിലൂടെയാണ്.
ജോസഫിൻ്റെ പേര് അറിയപ്പെടുന്നത് ആരിലൂടെയാണ്? മറിയത്തിൻ്റെ പേര് അറിയപ്പെടുന്നത് ആരിലൂടെയാണ്? എൻ്റെ പേര് അറിയപ്പെടേണ്ടത് ആരിലൂടെയാവണം? നമ്മൾ അറിയപ്പെടേണ്ടതും നമ്മൾ നിലനിൽക്കേണ്ടതും ആരിലൂടെയാണ്? യേശുവിലൂടെ. യേശുവാണ് ഈ തൂണ്, ആ തൂണിലാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഇതാണ് പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന രണ്ട് പ്രവചനങ്ങൾ. ഒന്നാമത്തെ പ്രവചനം ഏതായിരുന്നു? യേശുവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ ഒരു പ്രവചനം ഏതാണ്? കാണാതെ പഠിക്കണം. ഏതാണ്? 3:15 അല്ലേ. നിങ്ങൾ ക്രിസ്മസ് കാർഡ് എഴുതുന്നവരാണോ? നിങ്ങൾ ക്രിസ്മസ് കാർഡുകൾ എഴുതുന്നവരാണോ? ആണോ? ആണോ? അല്ല അല്ലേ. നിങ്ങൾ ആരോ അയച്ച ഫോർവേഡ് ചെയ്യുന്ന ആളുകളാണ് അല്ലേ. ഹാപ്പി ക്രിസ്മസ് ഫോർവേഡ് ചെയ്യുന്ന ആളുകളാണ്. നിങ്ങൾ ക്രിസ്മസ് കാർഡ് അയക്കാറുണ്ടോ? ഇല്ല. ഉണ്ടെന്നോ ഇല്ലെന്നോ എന്തെങ്കിലും ഒന്ന് പറയൂ. ഇല്ല. ആ ഇനി ആർക്കും അയക്കുക, ഇല്ലെങ്കിൽ എനിക്ക് അയച്ചോ, എൻ്റെ അഡ്രസ്സ് ഉണ്ടെങ്കിൽ ഞാൻ തരാം. അപ്പോൾ ക്രിസ്മസ് കാർഡ് അയക്കുകയാണെങ്കിൽ അല്ലേ, പണ്ടൊക്കെ ഇങ്ങനെയൊക്കെയുള്ള വചനങ്ങളൊക്കെ അതിനകത്ത് എഴുതി നമ്മൾ അയക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ എഴുതാൻ അയക്കാനൊന്നുമില്ല. വാട്സപ്പിൽ വഴി എല്ലാം ഫോർവേഡിങ് ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ ചിലവൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ക്രിസ്മസ് കാർഡൊക്കെ എഴുതി അയക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. ചെറുത് പറഞ്ഞ ഹല്ലേലൂയാ. അപ്പോൾ ഇപ്പോൾ ആകെ ക്രിസ്മസ് കാർഡ് അയക്കുന്നത് പിതാക്കന്മാർ മാത്രമാണ്, അച്ഛന്മാർക്ക് അയക്കും അല്ലേ. അപ്പോൾ നമുക്ക് ക്രിസ്മസ് കാർഡ് വരും. അപ്പോൾ 3:15 എന്താണ് വചനം? പറ 3:15 എന്താണ്? നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, നിന്റെ സന്തതി പിശാചിൻ്റെ തലയെ തകർക്കും. ഇനി അടുത്ത പ്രവചനം ഏതാണ്? 12:12. എന്താണ് 12-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്? ആ അതാണ്, തേം വിട്ട് കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക, ഞാൻ നിന്നെ വലിയൊരു അതേതിനെ പറ്റിയാണ് പറയുന്നത്? സഭയെ പറ്റിയാണ് പറയുന്നത്. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കി മാറ്റും. അബ്രഹാമിൻ്റെ അടുത്ത വിശ്വാസത്തിൽ നമ്മുടെ പിതാവാണ് ആര്? അബ്രഹാം. അപ്പോൾ നമ്മൾ ആരാണ്? അബ്രഹാമിൻ്റെ മക്കളാണ്. വിശ്വാസത്തിൽ നമ്മുടെ പിതാവാണ് ആര്? അബ്രഹാം. അപ്പോൾ അബ്രഹാമിൻ്റെ മക്കളാണ് നമ്മൾ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നോ? അബ്രഹാമിൻ്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ അതുകൊണ്ട് നമ്മളെ കർത്താവ് വലിയൊരു ജനതയാക്കി മാറ്റി. അടുത്തത്, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിൻ്റെ പേര് ഞാൻ മഹത്തമാക്കും, അങ്ങനെ നീയൊരു അനുഗ്രഹമായിത്തീരും. അപ്പോൾ കർത്താവ് പറയുകയാണ് ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീയൊരു. അപ്പോൾ ഈ ജനക്കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഈ സഭയിലുള്ള നമ്മളെക്കുറിച്ച് കർത്താവ് പറയുകയാണ് നമ്മളെ കർത്താവ് വലിയ ഒരു അനുഗ്രഹമാക്കി മാറ്റും. ഇനി 14:14 അടുത്തേ തൊട്ടടുത്ത അധ്യായം, 14:18 തിരുവചനം. അത് യേശുവിനെ പറ്റിയുള്ള അടുത്തൊരു പ്രവചനമാണ്. 14:18 തിരുവചനം വായിച്ചേ. സാലേം രാജാവായ മൽക്കീസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു, അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു അവൻ. അവൻ ആരായിരുന്നു? അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതൻ. ഇതാരുടെ സൂചനയാണ്? ഇതാരുടെ സൂചനയാണ്? യേശുവിൻ്റെ സൂചനയാണ്. യേശുവിനെ പറ്റിയുള്ള ഒരു പ്രവചനമാണ് അത്. എടുത്തേ ഹെബ്രായ ലേഖനം, എടുത്തേ ഹെബ്രായ ലേഖനം. ഹെബ്രായ ലേഖനം 7-ാം അധ്യായം, എടുത്തേ 7-ാം അധ്യായം. 7-ാമത്തെ അധ്യായം 2 തിരുവചനം. 7-ാമത്തേത് ഹെബ്രായ ലേഖനം 7-ാം അധ്യായം 2 തിരുവചനം. ഹെബ്രായ ലേഖനം 7:2 വായിച്ചേ. സകലത്തിൻ്റെയും ദശാംശം അബ്രഹാം അവന് നൽകി. അല്ലേ, ആർക്ക് നൽകിയതാണ്? മൽക്കീസദേക്കിന് നൽകി. അവൻ്റെ പേരിന് ഒന്നാമത് നീതിയുടെ രാജാവെന്നും രണ്ടാമത് സമാധാനത്തിൻ്റെ രാജാവെന്നുമാണ് അർത്ഥം. അതാണ് നമ്മൾ ഈ കരോളൊക്കെ പോകുമ്പോൾ വായിക്കത്തില്ലേ, അവൻ സമാധാന പ്രഭു വീരനാം ദൈവം അല്ലേ. അത് ഇവിടെ വായിക്കത്തില്ലേ? പറയത്തില്ലേ? നിങ്ങൾ പറയത്തില്ലേ അല്ലേ? ആ അല്ലേ, അവൻ സമാധാന പ്രഭു വീരനാം ദൈവം അത്ഭുത മന്ത്രി അല്ലേ. പണ്ട് ഞങ്ങളുടെ പള്ളിയിലത് പറയരുത്, പറയാൻ മത്സരമായിരുന്നു അല്ലേ. ഒത്തിരി വിശേഷതകൾ യേശുവിനുണ്ട്. നമ്മൾ ഈ പാട്ട് പാടി കഴിഞ്ഞതിന് ശേഷം ഒരു വചനമൊക്കെ പറയത്തില്ലേ അല്ലേ? എന്താണ് പറഞ്ഞ? അവൻ ആ അവൻ അത്ഭുത മന്ത്രി വീരനാം ദൈവം സമാധാന പ്രഭു എന്നീ പേർ വിളിക്കപ്പെടും അല്ലേ. നല്ലൊരു പ്രാർത്ഥനയാണ് അല്ലേ യേശുവിനെ പറ്റി. ഇതാണ് ശരിക്കും കരോള് പോകുമ്പോൾ നമ്മൾ അല്ലേ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം. ഇതാണ് അവൻ അത്ഭുത മന്ത്രി വീരനാം ദൈവം സമാധാന പ്രഭു എന്നീ പേർ വിളിക്കപ്പെടും. അപ്പോൾ അത് ഇന്ന് അത് വിളിക്കണം കേട്ടോ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വേറൊന്നും വിളിക്കരുത്, ഇതേ വിളിക്കാവൂ അല്ലേ. അവൻ അത്ഭുത മന്ത്രി സമാധാന പ്രഭു വീരനാം ദൈവം എന്നീ പേർ വിളിക്കപ്പെടും അല്ലേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അവൻ അത്ഭുത മന്ത്രി വീരനാം ദൈവം
സമാധാന പ്രഭു എന്നീ പേർ വിളിക്കപ്പെടും. അല്ലേ, യേശുവിനെ പറ്റിയുള്ളൊരു കാര്യമാണ്. ഇനി വായിച്ചേ, അവന് പിതാവോ മാതാവോ വംശപരമ്പരയോ ഇല്ല, അവൻ്റെ ദിവസങ്ങൾക്ക് ആരംഭമോ ആയുസ്സിന് ആയുസ്സോ അവസാനമോ ഇല്ല, ദൈവപുത്രന് സദൃശനായ അവൻ എന്നേക്കും പുരോഹിതനാണ്. ഇനി 24-ാമത്തെ വചനം വായിച്ചേ, മൽക്കീസദേക്ക് ആരായിരുന്നു എന്നതിൻ്റെ സൂചനയാണ്. യേശുവാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നത് കൊണ്ട് അവൻ്റെ പൗരോഹിത്യം കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. ചെറുത് പറഞ്ഞേ ഹാലേലുയാ. അപ്പോൾ ആരാണ് ഈ മൽക്കീസദേക്ക്? യേശുവാണ്. അല്ലേ, എന്നേക്കും പുരോഹിതൻ ആരാണ്? യേശുവാണ്. നിത്യപുരോഹിതൻ ആര് മാത്രമാണ്? യേശു മാത്രമാണ്. ചെറുത് പറഞ്ഞേ ഹാലേലുയാ. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ കണ്ടത് എന്താണ്? രണ്ട് മൂന്ന് പ്രവചനങ്ങളാണ് കണ്ടത്. അല്ലേ, ആദ്യത്തത് അല്ലേ ഹൗവായോടും ആദത്തോടുമുള്ള ആദ്യത്തെ പ്രവചനമാണ്. നിന്റെ സന്തതി, നിന്നിൽ നിന്നൊരു സന്തതി പുറപ്പെട്ടു വരും. അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ തലമുറയിൽ ഒരു മകൻ ജനിക്കും, അവൻ എന്തു ചെയ്യും? അവനൊരു അനുഗ്രഹമായി തീരും. മൽക്കീസദേക്കിനെ പറ്റി പറയുകയാണ്, അവൻ എന്നേക്കും അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു അവൻ. അടുത്ത ഉൽപ്പത്തി 14, നമ്മളത് വായിച്ചില്ല, വായിച്ചോ. ഉൽപ്പത്തി 14:18 വായിച്ചേ. ഉൽപ്പത്തി 14:18, സാലേം രാജാവായ മൽക്കീസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അടുത്ത വചനം വായിച്ചേ, അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു അവൻ. ആരാണ് ഈ അവൻ? യേശു. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതൻ, നിത്യ പുരോഹിതൻ ആരാണ്? യേശു. അതുകൊണ്ടല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നിത്യപുരോഹിതനായ ഈശോയെ എന്ന് നമ്മൾ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതൻ ആരാണ്? യേശുവാണ്. അപ്പോൾ യേശുവിനെ പറ്റിയുള്ള ഒരു പ്രവചനമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഇനി അടുത്തത് ഉൽപ്പത്തി പുസ്തകം 22, എടുത്തേ. ഉൽപ്പത്തി പുസ്തകം 22:8 ഉൽപ്പത്തി 22:8 വായിച്ചേ. ഉൽപ്പത്തി 22:8, അവൻ മറുപടി പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരും, അവരൊന്നിച്ച് മുന്നോട്ടു പോയി. അല്ലേ, ഈ സംഭവം നിങ്ങൾക്കറിയാം. ഏതാണ് ഈ സംഭവം? അബ്രഹാമിനെ ബലിയിഴുക കൊണ്ടുപോയതല്ല, എല്ലാവരും പറഞ്ഞ അബ്രഹാമിനെ ബലിയിഴുക കൊണ്ടുപോയെന്നാണ്. അബ്രഹാത്തിൻ്റെ ബലി എന്നാണ്. അല്ലേ, അബ്രഹാം ആരെ ബലിയിഴിക്കാൻ കൊണ്ടുപോയി? ഇസഹാക്കിനെ ബലിയിഴിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഇസഹാക്ക് ചോദിക്കുന്നുണ്ട്, അപ്പാ തീയും വിറകുമുണ്ട്, ബലിക്കുള്ള കുഞ്ഞാടെവിടെ? അപ്പൻ പറയുന്ന മറുപടി യേശുവിനെ പറ്റിയുള്ള ഒരു പ്രവചനമാണ്. അപ്പൻ്റെ വായിൽ നിന്ന് വന്ന ഒരു മറുപടി, അല്ലേ, അപ്പൻ വെറുതെ പറഞ്ഞതാവാം, പക്ഷേ അത് ദൈവം എന്താക്കി മാറ്റി? ഒരു പ്രവചനമാക്കി മാറ്റി. എന്താണ് ദൈവമേ? അല്ല, അവൻ മറുപടി പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ. അല്ലേ, ബലിക്കുള്ള കുഞ്ഞാടിനെ ആര് നോക്കിക്കൊള്ളും? ആ, അവൻ ദൈവം നോക്കിക്കൊള്ളും. ബലിക്കുള്ള കുഞ്ഞാടിനെ ആര് നോക്കിക്കൊള്ളും? ദൈവം തരും. എടുത്തേ യോഹന്നാൻ്റെ സുവിശേഷം, എടുത്തേ യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം. യോഹന്നാൻ്റെ സുവിശേഷം 1:29 വായിച്ചേ. ബലിക്കുള്ള കുഞ്ഞാടിനെ ആര് തരും? ദൈവം തരും. ദൈവം തന്നോ? തന്നു. യോഹന്നാൻ 1:29 വായിച്ചേ. അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ആര് പറഞ്ഞു? യോഹന്നാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ ചോദ്യം ഇതാണ്, ഉൽപ്പത്തി 22:8 പറഞ്ഞ കുഞ്ഞാടിനെ ദൈവം തന്നോ? തന്നു. യോഹന്നാൻ 1:29 തന്നു. കണ്ടോ, മനസ്സിലായോ? അപ്പോൾ ആരെ പറ്റിയാണ് അബ്രഹാമിൻ്റെ വായിലൂടെ ദൈവം പറയിപ്പിച്ചത്? യേശുവിനെ പറ്റിയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? അപ്പോൾ യേശു എന്ന് പറയുന്ന ഒറ്റ സുപ്രഭാവത്തിൽ വന്ന ഒരാളല്ല, അനേക നാളത്തെ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് യേശു. അപ്പോൾ നമ്മൾ നാലെണ്ണം കണ്ടു. 1:3-15, അടുത്തത് 12:1, അടുത്തത് 22:8. ഈ മൂന്നെണ്ണമാണ് നമ്മൾ കണ്ടത്, അല്ലേ. 3:15, 12:12, 14:18 മൽക്കീസദേക്കിനെ പറ്റി നമ്മൾ കണ്ടു. 22:8 അബ്രഹാമിൻ്റെ ബലിയിലും നമ്മൾ കണ്ടു. ഇനി അടുത്തത് 49-ാമത്തെ അധ്യായം, അടുത്തേ. ഉൽപ്പത്തി പുസ്തകം 49-ാമത്തെ അധ്യായം 10-ാമത്തെ തിരുവചനം. ഇത് നമ്മൾ പണ്ട് കണ്ടിട്ടുള്ളതാണ് അല്ലേ, നമ്മൾ ഓർക്കുന്നുണ്ടോ? 12 മക്കൾക്ക് നൽകിയ ഒരു അനുഗ്രഹത്തെ പറ്റിയൊക്കെ. 49-ാമത്തെ അധ്യായം 10-ാമത്തെ തിരുവചനം വായിക്കാമോ? ചെങ്കോൽ യൂദായെ വിട്ട് പോവുകയില്ല,
അതിൻ്റെ അവകാശി വന്നു ചേരും വരെ അധികാര ദണ്ഡ് അവൻ്റെ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല. ജനതകൾ അവനെ അനുസരിക്കും. അവൻ തൻ്റെ കഴുതയെ മുന്തിരിവള്ളിയിലും കഴുതക്കുട്ടിയെ വിശിഷ്ടമായ മുന്തിരിച്ചെടിയിലും കെട്ടിയിടും. തൻ്റെ ഉടുപ്പ് വീഞ്ഞിലും മേലങ്കി മുന്തിരിച്ചാറിലും കഴുകും. അവൻ്റെ കണ്ണുകൾ വീഞ്ഞിനേക്കാൾ ചുമന്നും പല്ലുകൾ പാലിനേക്കാൾ വെളുത്തുമിരിക്കും. ഇതാരെ പറ്റി പറയുകയാണ്? ഏത് മകനെ പറ്റിയാണ് പറഞ്ഞത്? ഇവിടെ ഏത് മകനും കൊടുക്കുന്ന അനുഗ്രഹമാണ്? യൂദായ്ക്ക് കൊടുത്ത അനുഗ്രഹമാണ്. യൂദാ ഗോത്രത്തിലാണ് ആര് വന്ന് പിറക്കുന്നത്? 12 ഗോത്രങ്ങളിൽ യൂദാ ഗോത്രത്തിലാണ് ആര് വന്ന് പിറന്നത്? യേശു വന്ന് പിറന്നത്. അപ്പോൾ യേശുവിനെ പറ്റി നേരത്തെ തന്നെ ആര് പ്രവചിക്കുകയാണ്? യാക്കോബ് പ്രവചിക്കുകയാണ്. യാക്കോബ് തൻ്റെ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ യൂദായെ നിർത്തിക്കൊണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപേ അല്ലേ കർത്താവ് പറഞ്ഞ വചനം ഇതാണ്, ചെങ്കോൽ യൂദായെ വിട്ടുപോകുകയില്ല. എന്താണ് ചെങ്കോൽ? മോഹൻലാലിൻ്റെ സിനിമയല്ല. ചെങ്കോൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അധികാരം എന്ന് പറഞ്ഞാൽ അല്ലേ, ലോകത്തിൻ്റെ അധികാരി അല്ലേ. അല്ല, ആരാണ്? ക്രിസ്തുവാണ് അല്ലേ. ആ വായിച്ചേ, ചെങ്കോൽ യൂദായെ വിട്ടുപോകുകയില്ല, അതിൻ്റെ അവകാശി വന്നു ചേരും വരെ അധികാര ദണ്ഡ് അവൻ്റെ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല, ജനതകൾ അവനെ അനുസരിക്കും. അടുത്തത് വായിച്ചേ, അവൻ തൻ്റെ കഴുതയെ മുന്തിരിവള്ളിയിലും കഴുതക്കുട്ടിയെ വിശിഷ്ടമായ മുന്തിരിച്ചെടിയിലും. എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുള്ളോ? അവൻ തൻ്റെ കഴുതയെ എവിടെയാണ്? മുന്തിരിച്ചെടിയിലും മുന്തിരിവള്ളിയിലും കഴുതക്കുട്ടിയെ വിശിഷ്ടമായ ചെടിയിലും കെട്ടിയിടുന്ന് പറയാൻ അർത്ഥം എന്താ? എന്താണ് മുന്തിരി? അല്ല സോറി, എന്താണ് ഈ കഴുത? ഏ, നീ ഉണർന്നു വന്നെയാണോ? ഇവിടെ വന്നിരി. ആ, അത് പിന്നെ കത്തി. ഇവിടെ എന്താണ് ഈ കഴുത? നിങ്ങളിതിന് എന്നെ നോക്കുന്നു. കഴുത എന്താണ്? അവൻ തൻ്റെ കഴുതയെ മുന്തിരിച്ചെടിയിലും അല്ലേ, കഴുതക്കുട്ടിയെ ആ മുന്തിരിവള്ളിയിലൊക്കെ കെട്ടിയിടും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ആരാണ് ഈ കഴുത? പറഞ്ഞോ. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്, നിങ്ങളാണെന്ന്. കറക്റ്റ്, നിങ്ങൾ ഉദ്ദേശിച്ചത് തന്നെയാണ്, നിങ്ങളാണ് കഴുത. മനസ്സിലാവുന്നുണ്ടോ? ഞാനാണ് ഈ കഴുത. അപ്പോൾ ഈ സന്തോഷമായി അല്ലേ. ചില ആളുകൾ ഇറങ്ങിപ്പോകാൻ തുടങ്ങിയതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഞാൻ ശരിക്കും നിങ്ങളെയാണ് ഉദ്ദേശിച്ചത്. പിന്നെ കഴുതയെ എവിടെ കെട്ടിയിടും എന്നാണ് പറഞ്ഞത്? അവൻ വന്നു കഴിയുമ്പോൾ തൻ്റെ കഴുതയെ. ആരാണ് ഈ കഴുത? ഞാനാണ് ഈ കഴുത, നീയാണ് ഈ കഴുത. എവിടെ കെട്ടിയിടും? മുന്തിരിവള്ളി. അടുത്തത്, മുന്തിരിവള്ളി എന്താണ്? നല്ല ഇടികല്ല് കിട്ടിയായിരുന്നെങ്കിൽ ഇടിക്കായിരുന്നു. എടുത്തേ യോഹന്നാൻ 15. ആരാണ് മുന്തിരിച്ചെടി? യേശുവാണ് മുന്തിരിച്ചെടി. ഞാനാണ് മുന്തിരിച്ചെടി, നിങ്ങളതിൻ്റെ ശാഖകളുമാണ്. അപ്പോൾ മുന്തിരിച്ചെടി എന്ന് ഉദ്ദേശിക്കുന്ന ആരാണ്? ക്രിസ്തുവാണ്. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ അല്ലേ. അപ്പോൾ പറയുകയാണ്, യൂദാ ഗോത്രത്തിൽ നിന്ന് പിറക്കുന്ന ഒരുത്തനുണ്ട്. ആരാണവൻ? യേശുവാണ്. അവൻ തൻ്റെ കഴുതയെ. ആരാണ് കഴുത? അവൻ്റെ മക്കളായ നമ്മൾ ഓരോരുത്തരുമാണ്. അത് എങ്ങോട്ട് കെട്ടിയിടും? എങ്ങോട്ട് കെട്ടിയിടുമെന്ന്? തന്നോട് ചേർത്ത് പിടിക്കുമെന്ന്. മനസ്സിലാവുന്നുണ്ടോ? യേശു വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? എല്ലാവരെയും എന്ത് ചെയ്യും? തന്നോട് ചേർത്ത് പിടിക്കും. അതാണ് പാപിനിയായ സ്ത്രീ വന്നപ്പോഴും യേശു അവളെ തൊട്ട് സുഖപ്പെടുത്തി. മനസ്സിലാവുന്നില്ലേ? സക്കേബൂസ് വന്നു കഴിഞ്ഞപ്പോഴും എന്ത് ചെയ്തു? ആ കഴുതയും ഈ മുന്തിരിച്ചെടിയോട് ചേർത്ത് കെട്ടി. ഇത് മനസ്സിലാവുന്നു? എന്തോരം മനോഹരമായൊരു പ്രവചനമാണ് അല്ലേ. എടുത്തേ യോഹന്നാൻ്റെ സുവിശേഷം അല്ലേ. അറിയാവുന്നതാണ് അല്ലേ? അറിയത്തില്ലേ ഇതൊക്കെ? പിന്നെ ഇല്ല, അറിയിച്ചു. യോഹന്നാൻ 15:1 വായിക്കും. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും. അപ്പോൾ ആരാണ് മുന്തിരിച്ചെടി? പറഞ്ഞേ, ആരാണ് മുന്തിരിച്ചെടി? വാതുറന്ന് പറ, ആരാണ് മുന്തിരിച്ചെടി? ക്രിസ്തുവാണ്. അപ്പോൾ യൂദായുടെ പ്രവചനത്തിൽ നമ്മൾ വായിക്കുകയാണ്, 49 49:10 10 ആ പറയുകയാണ്. 49:10 പറയുകയാണ്, അവൻ തൻ്റെ കഴുതയെ എങ്ങോട്ട് കെട്ടിയിടും? മുന്തിരിച്ചെടിയോട് കെട്ടിയിടും. എന്ന് പറഞ്ഞാൽ അവൻ നമ്മളെ എന്ത് ചെയ്യില്ല? തള്ളിക്കളയില്ല. അവൻ നമ്മളെ ചേർത്ത് പിടിക്കും. നമ്മളൊരു കഴുതയാണെങ്കിൽ പോലും അവൻ എന്ത് ചെയ്യും? നമ്മളെ അവൻ വിശിഷ്ടമായ മുന്തിരിച്ചെടിയോട് ചേർത്ത് പിടിക്കും. എന്ന് പറഞ്ഞാൽ അവൻ നമ്മളെ, നമ്മൾ പാപിയാണല്ലോ, വൃത്തിയില്ലാത്തവനാണല്ലോ, അശുദ്ധിയുള്ളവനാണല്ലോ എന്ന് വിചാരിച്ച് നമ്മളെ തള്ളിക്കളയുന്ന ഒരു ദൈവത്തിലല്ല നമ്മൾ വിശ്വസിക്കുന്നത്, മറിച്ച് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തിലാണ്. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ.
ഈശ്വരൻ പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി അടുത്ത് ഉൽപ്പത്തി 49 ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ആ ഒരിക്കൽ കൂടി വായിച്ച, ചെങ്കോൽ യൂദായെ വിട്ടുപോവുകയില്ല, അതിൻ്റെ അവകാശി വന്നു ചേരും വരെ അധികാര ദണ്ട് അവൻ്റെ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല. ജനതകൾ അവനെ അനുസരിക്കും. അവൻ തൻ്റെ കഴുതയെ മുന്തിരിവള്ളിയിലും കഴുതക്കുട്ടിയെ എന്ത് ചെയ്യും? വിശിഷ്ടമായ മുന്തിരിച്ചെടിയിലും കെട്ടിയിടും. കഴുത എവിടെയാണ് കിട്ടുന്നത്? മുന്തിരിവള്ളിയിൽ. പിന്നെ കഴുത കുട്ടിയെ എവിടെയാണ് കിട്ടുന്നത്? ആ മുന്തിരിച്ചെടിയിലും കെട്ടിയിടും എന്ന് പറഞ്ഞാൽ, അല്ലെ, കഴുതക്കുട്ടി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ എന്ന് വിചാരിച്ചോ അല്ലെ. ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് അല്ലെ. കർത്താവ് അല്ലെ, കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് വരുവിൻ, അവരെ ആരും തടയരുത് എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ച ആളല്ലേ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത്രയും മനുഷ്യരോട് സ്നേഹമുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി അടുത്തത് വായിച്ചേ. അടുത്തത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ അടിക്കും. തൻ്റെ ഉടുപ്പ് വീഞ്ഞിലും മേലങ്കി മുന്തിരിച്ചാറിലും കഴുകും എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം എന്താണ്? അല്ലെ, അവൻ തൻ്റെ ഉടുപ്പ് വീഞ്ഞിലും മേലങ്കി മുന്തിരിച്ചാറിലും കഴുകും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അതെന്തിനെ സൂചിപ്പിക്കുന്നു? യേശുവിൻ്റെ പീഡാനുഭവത്തെ സൂചിപ്പിക്കുന്നു. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. കാൽവരി മലയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ കർത്താവിൻ്റെ ഈ ശരീരത്തിൽ കിടന്ന വസ്ത്രം മുഴുവൻ എന്തിനാൽ നനയപ്പെട്ടു? അവൻ്റെ രക്തത്താൽ നനയപ്പെട്ടു. മുന്തിരിച്ചാറ് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? മുന്തിരിച്ചാറ് എടുത്തു വെച്ചിട്ടാണ് അവൻ പറഞ്ഞത്, ഇതെൻ്റെ, പറ, ഇതെൻ്റെ രക്തമാകുന്ന. ആ രക്തം കൊണ്ട് അവൻ തൻ്റെ ഉടുപ്പും മേലങ്കിയും കഴുകി. അതുകൊണ്ടാണ് കുരിശിൻ്റെ വഴി 11 സ്ഥലത്തിൽ നമ്മൾ വായിക്കുന്നത്, അവനെന്ത് ചെയ്തു? പടയാളികൾ ശരീരത്തിൽ ഒട്ടിക്കിടക്കുന്ന വസ്ത്രങ്ങൾ വലിച്ചെടുക്കപ്പെട്ടപ്പോൾ ദുസ്സഹമായ വേദന അനുഭവിച്ച. അപ്പൊ അവൻ എന്ത് ചെയ്തു? തൻ്റെ ഉടുപ്പ് മുഴുവൻ തൻ്റെ രക്തത്തിൽ കഴുകി എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അവൻ്റെ ഉടുപ്പ് മുഴുവൻ ചോരയായെന്ന്. കാൽവരി മലയിലേക്ക് അവൻ നടന്നു പോകുമ്പോൾ ആ മുന്തിരിച്ചാറ് സൂചിപ്പിക്കുന്നത് കർത്താവിൻ്റെ രക്തത്തെയാണ്. ആ രക്തത്തിൽ അവൻ തൻ്റെ ഉടുപ്പ് മുഴുവൻ കഴുകി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? യേശുവിൻ്റെ ക്രൂശു മരണത്തെ പറ്റിയാണ്. അപ്പോൾ ആരെ പറ്റിയാണ് ഇവിടെ പറയുന്നത്? നിങ്ങൾക്ക് മനസ്സിലായോ? ആരെ പറ്റിയാണ് പറയുന്നത്? നൂറ്റാണ്ടുകൾക്ക് മുൻപേ അല്ലെ, 1 ഈശോ ജനിക്കുന്നത്. പക്ഷെ ഉൽപ്പത്തി 49 യേശുവിനെ പറ്റി പറഞ്ഞിരിക്കുകയാണ്, അവൻ്റെ ഉടുപ്പ് അവൻ മേലങ്കിയിൽ അല്ലെ, അവൻ്റെ ഉടുപ്പും മേലങ്കിയും വീഞ്ഞിലും കഴുകും അല്ലെ, വിശിഷ്ടമായ മുന്തിരിച്ചെടിയിലും. അടുത്തത്, അവൻ്റെ ഉടുപ്പ് വീഞ്ഞിലും മേലങ്കി മുന്തിരിച്ചാറിലും അവൻ കഴുകും അല്ലെ. എന്താണ് അതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലായോ? എന്തിനെ പറ്റിയാ പറയുന്നത്? യേശുവിൻ്റെ ക്രൂശ് മരണത്തെ പറ്റിയും പീഡ കുരിശ് യാത്രയെ പറ്റിയുമാണ് പറയുന്നത്. അടുത്ത്, അവൻ്റെ കണ്ണുകൾ വീഞ്ഞിനേക്കാൾ ചുമന്നും പല്ലുകൾ പാലിനേക്കാൾ വെളുത്തുമിരിക്കും. എന്താണ് അത് സൂചിപ്പിക്കുന്നത്? കണ്ണുകൾ വീഞ്ഞിനേക്കാൾ ചുമന്നു. നിങ്ങൾ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ കർത്താവിനെ കുരിശിൽ തറയ്ക്കുന്ന സമയത്ത് അവൻ്റെ കണ്ണുകളിലൂടെ ഒരു നോട്ടം ക്യാമറ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം നമ്മൾ കണ്ടാൽ സഹിക്കില്ല, കർത്താവിൻ്റെ കണ്ണ് മുഴുവൻ ഇങ്ങനെ ചുമന്നിരിക്കുകയാണ് അല്ലേ. എന്ത്, എങ്ങനെ ചുമന്നതാണ്? അതിക്രൂരമായ പീഡനങ്ങളേറ്റ് കർത്താവിൻ്റെ കണ്ണ് ചുമന്ന് കന്നത്തടിയേറ്റു. ദുഃഖവെള്ളിയാഴ്ച ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്, ടൂണിയാ മറന്നുപോയി, കന്നത്തടിയേറ്റം ദാസരിൽ നിന്ന് നിന്ന് സഹിച്ച മിശിഹായെ ഞങ്ങളങ്ങേ നമിക്കുന്നു എന്ന് പറഞ്ഞ കന്നത്തടിയേറ്റം എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. കന്നത്തടി കൊണ്ടാൽ കണ്ണ് ചുമക്കും അല്ലേ. കണ്ണ് ചുമന്ന് കിടന്നാൽ നമ്മളോട് ആരെങ്കിലും ചോദിക്കത്തില്ലേ, അടി കൊണ്ടായിരുന്നോ, ഇന്നലെ കൊണ്ടല്ലേ എന്ന് ചോദിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്, അടി കൊള്ളുമ്പോഴല്ലേ കണ്ണ് ചുമക്കും എന്ന് പറഞ്ഞാൽ അത്രയും പീഡ. കന്നത്ത് കവിളത്ത് അടി ദാസനല്ലേ, പാപികളാൽ അടിയേറ്റു, കവിളിൽ അടിയേറ്റവൻ. നമുക്ക് വേണ്ടി അടി കൊണ്ട് അവൻ്റെ കണ്ണ് വീഞ്ഞിനെ പോലെ ചുമന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത് അല്ലേ. ഇനി അടുത്തത് എന്താണ്? പല്ലുകൾ പാലിനേക്കാൾ വെളുത്തിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിന് ഞാൻ കൊടുക്കുന്ന അർത്ഥം ഇതാണ്, വേറെ ആരെങ്കിലും ഇത് അംഗീകരിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. അല്ല, ഇതല്ല എൻ്റെ വ്യാഖ്യാനങ്ങളാണ്. പല്ലുകൾ പാലിനേക്കാൾ വെളുത്തിരിക്കുമെന്ന് പറഞ്ഞാൽ അല്ലേ, നമ്മുടെ പല്ല് എപ്പോഴും പുറത്ത് കാണുന്നപ്പോഴാണ്. ആ പറഞ്ഞോ. ഉറങ്ങുമ്പോൾ ഉണ്ട് അത് പറയാം, അത് അതിപ്പോൾ വേണ്ട. നമ്മുടെ പല്ല് മുഴുവനല്ലേ കൂടുതൽ കാണുന്നപ്പോഴാണ്, ചിരിക്കുമ്പോഴാണ് അല്ലേ. അതായത് പല്ലുകൾ പാലിനേക്കാൾ വെളുത്തിരിക്കുമെന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മുടെ നേരെ നോക്കി ഒരു ചിരി ചിരിച്ചാൽ അത് ഹൃദയത്തിൽ നിന്നുള്ളൊരു ചിരി ആയിരിക്കും എന്ന് പറഞ്ഞാൽ, അവനൊന്ന് അനുഗ്രഹിച്ചാൽ അതൊരു അനുഗ്രഹമാണ്. നമ്മളെപ്പോലെ മനസ്സിലൊന്ന് വിചാരിക്കുകയും പുറത്തിങ്ങനെ ചിരിച്ച് കാണിക്കുകയും ചെയ്യുന്ന ആളല്ല ആര്. എൻ്റെ ആശയം മനസ്സിലായോ?
എൻ്റെ വ്യാഖ്യാനമാണ്, എൻ്റെ വ്യാഖ്യാനമാണ്. അതായത് ചില ആളുകൾ നല്ലതുപോലെ ചിരിക്കും, പക്ഷെ അവർ കൊല്ലാനാണ് ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മനുഷ്യൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. പക്ഷെ കർത്താവ് അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അവൻ നമ്മളോട് ആരാണ്? അവൻ നമ്മളോട് സ്നേഹമുള്ളവനാണ്. അവൻ നമ്മളോട് സ്നേഹമുള്ളവനാണ് അല്ലേ? അവൻ നമ്മളോട് സ്നേഹമുള്ളവനാണ്. അവൻ്റെ പല്ലുകൾ പാലുപോലെ പരിശുദ്ധമാണെന്ന് പറഞ്ഞാൽ അവൻ്റെ വാക്കുകൾ അത്രമേൽ പരിശുദ്ധമാണെന്നാണ് അർത്ഥം. മനസ്സിലാവുന്നുണ്ട്? അവൻ്റെ വായിൽ നിന്ന് വരുന്നത് അല്ലേ, അവൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അത്രയും വിലയേറിയ വാക്കുകളാണ്. അതാണ് ഏശയ്യ 55:11, എൻ്റെ വായിൽ നിന്ന് വരുന്ന ഒരു വാക്ക് പോലും ഫലരഹിതമായി തിരിച്ചു വരില്ല. എല്ലാ വാക്കുകൾക്കും എന്താണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ എന്താണ്, ആത്മാവും ജീവനുമാണ് അല്ലേ. അതുകൊണ്ടാണ് അല്ലേ ആ പല്ലുകൾ നല്ല വെളുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് നല്ലതാണെന്നാണ്. എന്ന് പറഞ്ഞാൽ ആ വായിൽ നിന്ന് വരുന്നത് നല്ല കാര്യങ്ങളെ ദൈവത്തിൽ നിന്ന് വരികയുള്ളൂ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ അല്ലേ. അത് കൊള്ളാം. അടുത്തത് സംഖ്യാപുസ്തകം. അടുത്തോ നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കണ്ടേ, അപ്പോൾ അതുകൊണ്ട് നമ്മളിതൊക്കെ ഒന്ന് വായിക്കുന്ന നല്ലതാണ്. സംഖ്യാപുസ്തകം 24 അടുത്തേ. സംഖ്യാപുസ്തകം 24:19. സംഖ്യാ 24:19 വായിക്കാമോ? ഭരണം നടത്താനുള്ളവൻ എവിടെ നിന്ന് വരും? യാക്കോബിൽ നിന്ന് വരും. മതി, അത്ര മതി. ഭരണം നടത്താനുള്ളവൻ എവിടെ നിന്ന് വരും? യാക്കോബിൽ നിന്ന് വരും അല്ലേ. യാക്കോബിൻ്റെ സന്താന പരമ്പരയാണ് കർത്താവ് അല്ലേ. അബ്രഹാം, ഇസഹാക്ക്, യാക്കൂബ്. അടുത്തത് 2 സാമുവൽ അടുത്തെ 7 കുറച്ച് മുന്നിലേക്ക് പോകണം. 2 സാമുവൽ 7:12. 2 സാമുവൽ 7:12. വൈകി ദിനങ്ങൾ തികഞ്ഞ് പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔരസ പുത്രനെ ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും. അവൻ എനിക്ക് ആലയം പണിയും. അവൻ്റെ രാജസിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറയുകയാണ്, ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവികരോട് ചേരുമ്പോൾ നിൻ്റെ ഔരസ പുത്രനെ എന്ന് പറഞ്ഞാൽ നിൻ്റെ പ്രിയപ്പെട്ടവനെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും. ആരോട് പറയുകയാണ്? ദാവീദിനോട് പറയുകയാണ്. ആരെ പറ്റിയാണ് ഈ പറയുന്നത്? സോളമനെ പറ്റിയുള്ളൊരു പ്രവചനമാണ്. ശരിക്കും അവിടെ നമ്മൾ കാണുന്നത് ആരെയാണ്? യേശുവിനെയാണ്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. നിൻ്റെ പ്രിയപ്പെട്ട പുത്രനെ ഞാൻ ഉയർത്തും. എന്തെങ്കിലും ഓർമ്മ വരുന്നോ? എന്തെങ്കിലും ഓർമ്മ വരുന്നോ? ഒന്നും ഓർമ്മ വരുന്നില്ല ചാ അല്ലേ. മാമോദീസ സ്വീകരിക്കുന്ന സമയത്ത് പിതാവായ ദൈവം പുത്രനെ പറ്റി പറഞ്ഞത് എന്താണ്? ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ. അപ്പോൾ ഇവിടെ നാഥാൻ പ്രവാചകൻ പറയുകയാണ്, നിൻ്റെ ആ പുത്രനിൽ, സോളമനിൽ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. അവൻ നിനക്കൊരു ദേവാലയം പണിയും. യേശുവിനെ പറ്റി പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവനും ഒരു ദേവാലയം പണിയും. എന്താണ് ആ ദേവാലയം? തൻ്റെ ശരീരമാകുന്ന ദേവാലയം, തിരുസഭ. കേട്ടോ, ആ ബന്ധം മനസ്സിലായി. തിരുസഭ, അതിനെ പറ്റിയാണ് യേശു എന്ന് പറയുന്ന വ്യക്തിയിലൂടെ നമ്മൾ കാണുന്നത്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ പ്രിയമുള്ളവരെ, ഇത്രയാണ് അല്ലേ. ഒത്തിരി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു പരിവായതുകൊണ്ട് ഇനി മുന്നോട്ട് പോയാൽ നിങ്ങൾ ക്രിസ്മസിന് കാണുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഇത്രയും പ്രവചനങ്ങൾ ആരെപ്പറ്റിയുണ്ട്? യേശുവിനെ പറ്റിയുണ്ട്. അപ്പോൾ യേശു എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യർ കാത്തു നോറ്റിരുന്ന ഒരു രക്ഷകനാണ്. അവൻ ആരാണ്? രക്ഷകനാണ്. അപ്പോൾ യേശു ആരാണ്? രക്ഷകനാണ്. ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല സൗന്ദര്യമുള്ളവനല്ല, ലോകത്തിൽ വെച്ച് ഏറ്റവും കഴിവുള്ളവനുള്ള അർത്ഥത്തിലല്ല. യേശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്താണ്? അവൻ രക്ഷകനാണ്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. ശു പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കണ്ട പ്രവചനങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഏതൊക്കെയാണ് പറയുന്നവർക്ക് സമ്മാനം? 1, ഉൽപ്പത്തി പുസ്തകം 3:15 നമ്മൾ ആരെപ്പറ്റി കണ്ടു? നിന്റെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും. യേശുവിനെ പറ്റി കണ്ടു. അടുത്തത് ഉൽപ്പത്തി പുസ്തകം 12:1 കണ്ടു. നീ ഒരു അനുഗ്രഹമായി മാറും, നിൻ്റെ ദേശത്തെ ഞാൻ വർദ്ധിപ്പിക്കും, നീ കാലുകുത്തുന്ന ഇടങ്ങൾ നിനക്ക് സ്വന്തമായി തീരും. യേശുവിനെ പറ്റിയുള്ളൊരു പ്രവചനമാണ്. അടുത്തത് ഉൽപ്പത്തി 14 മൽക്കീസദേക്കിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പറയുകയാണ്, അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതൻ.
ഇനി അടുത്തത് ഉൽപ്പത്തി 22:8 നമ്മൾ കാണുകയാണ്. ഇതാ ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം നമുക്ക് തരും. അടുത്തത് ഉൽപ്പത്തി 49:10-11 യൂദായിൽ നിന്ന് ചെങ്കോൽ വിട്ടുപോവുകയിൽ അവൻ തൻ്റെ കഴുതയെ മുന്തിരിവള്ളിയിലും കഴുതക്കുട്ടിയെ മുന്തിരിച്ചെടിയിലും ചേർത്ത് കിട്ടും. അവൻ്റെ മേലങ്കി മുന്തിരിച്ചാറിനാൽ കഴുകപ്പെടും. കണ്ടോ, യേശുവിനെ പറ്റിയുള്ള പ്രവചനമാണ്. ഇനി 1 സമൂവേല 7:12 നമ്മൾ കാണുകയാണ്, ഒരു പ്രിയ പുത്രനെ രാജാവായി ഞാൻ ഉയർത്തും. ചെറുത് പറഞ്ഞേ ഹാലേലുയാ, ഉച്ചത്തിൽ പറഞ്ഞേ ഹാലേലുയാ. സംഖ്യ 24:19 നമ്മൾ കണ്ടു, യാക്കോബിൽ നിന്ന് അധികാരം പുറപ്പെട്ടു വരും. ആരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്? യേശുവിനെ പറ്റി പറഞ്ഞിരിക്കുകയാണ് അല്ലേ. മലാഖമാർ വന്നു പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ദാവീദിൻ്റെ പട്ടണത്തിൽ ഈ പ്രവചനങ്ങളുടെ എല്ലാം പൂർത്തീകരണമായി ഒരു കുഞ്ഞ് വന്ന് പിറന്നിരിക്കുന്നു. അവൻ എന്താണ്? സകല ജനതകളെയും രക്ഷയ്ക്ക് വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയായി വന്നു പിറന്നവനാണ്. അവൻ യേശു എന്ന് വിളിക്കപ്പെടും. ചേർന്ന് പറഞ്ഞേ ഹാലേലുയാ.